ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ. നമ്മുടെ കാണാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്തമായ ഒരു ഹൈസ്കൂൾ ഡ്രാമയാണ്. നോർമലി ഒരു സ്കൂൾ പ്രിൻസ് ഉണ്ടെങ്കിൽ തന്നെ ടോർച്ചർ താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. ആ നേരം ഏഴ് സ്കൂൾ പ്രിൻസ് നമ്മുടെ ഹീറോയിന് വേണ്ടി അടികൂടിയാലോ? അപ്പൊ പിന്നെ നമ്മുടെ ഹീറോയിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും കുറച്ച് ഫണ്ണി ആയിട്ടുള്ളതും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡ്രാമയാണ്. അതിനുമുമ്പ് തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ സ്റ്റോറിക്കകത്തോട്ട് പോവാം. ഈ നാട്ടിൽ തന്നെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് ഊർസ് ഫാമിലി. ആ നാട് തന്നെ അവർ രാജാവിനെ പോലെയാണ്. അവരെല്ലാവരും പ്രിൻസ് എന്നാണ് വിളിക്കുക. അതിനെ യോജിക്കുന്ന പോലെ തന്നെ അവനെ ഹാൻസം ആയിട്ടും മറ്റുള്ള പ്രിൻസിനെ പോലെ റൂഡൊന്നും അല്ലാതെ വളരെ സ്നേഹത്തോടെയും പണക്കാരനോ പാവപ്പെട്ടവനൊന്നും ഇല്ലാതെ എല്ലാവരുടെടുത്തും ഒരേ സ്വഭാവത്തിലാണ് ഉള്ളത്. അതൊക്കെ കൊണ്ട് തന്നെ അവന്റെ പുറകെ കുറെ പെമ്പിള്ളാരും അടക്കുന്നുണ്ടായിരിക്കും. രണ്ടുപേരെപ്പോഴും ഇവന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ ചെറുപ്പം മുതൽ തന്നെ ബെയിൻ ആണ് ഇവന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ളത്. അടുത്ത സീൻ 10, ഇവർ ഹീറോക്ക് വേണ്ടിട്ട് ജീവൻ തന്നെ കൊടുക്കും. പക്ഷെ ഇവന് ബെന്നിനെ കാണുന്നത് തീരെ തന്നെ ഇഷ്ടമല്ല. ആറ് എവിടെ പോയി കഴിഞ്ഞാലും ഇവർ രണ്ടുപേരും എപ്പോഴും കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഇവന്റെ ചെറുപ്പത്തിൽ തന്നെ ഇവന്റെ അമ്മ മരിച്ചു പോയിട്ടുണ്ടായിരിക്കും. ഇവന്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ബിസിനസ് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് പുറത്ത് തന്നെ ആയിരിക്കും. ഇവരും ഫോൺ ചെയ്തിട്ട് ഓ എന്റെ മകൻ ഇത്രയൊക്കെ വളർന്നോ, നീ എന്തായാലും ഒരാളെ കാണാൻ പോണെന്ന് പറയുമ്പോൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് എനിക്ക് എന്റെ ഫസ്റ്റ് ലവ് ഓർമ്മ വന്നു, അതുകൊണ്ട് തന്നെ ഞാൻ അവളെ കുറിച്ച് അന്വേഷിച്ചു. പക്ഷെ പാവം 4 വർഷം മുമ്പ് മരിച്ചുപോയി. അവളുടെ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ കുടിച്ച് കടമൊക്കെ വരുത്തിയിട്ട് നാട് വിട്ടുപോയി. അവളുടെ മകളാണ് ഇപ്പൊ കഷ്ടപ്പെട്ട് ആ കടമെല്ലാം തീർക്കുന്നത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവൾ എന്റെ എക്സ് ലവിന്റെ മകളാണ്. അവളിപ്പോ എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നീ നോക്കിട്ട് വാ. ഇവനും അവളുടെ കഥയൊക്കെ കേൾക്കുമ്പോ പാവമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ സ്കൂളിലോട്ട് വരുന്നുണ്ട്. അവനവിടെ എത്തിയതും നമ്മുടെ സ്കൂളിലോട്ട് പ്രിൻസ് വന്നെന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികളെല്ലാം അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ അസിസ്റ്റന്റ് വന്നിട്ട് അവളെ കുറിച്ച് അന്വേഷിക്കുമ്പോ അസിസ്റ്റന്റിന് ഇത്ര ഭംഗിയായിട്ടുണ്ട്, അപ്പൊ രാജാവ് എത്ര ഭംഗിയായിരിക്കും എന്ന് പറയുമ്പോ തന്നെ അവനെ കണ്ടിട്ട് ഇവര് ബോധം കെട്ട് വീഴുന്നുണ്ട്. ആറും അസിസ്റ്റന്റിന്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ എന്തായാലും അവളുടെ ഫോട്ടോ നിങ്ങൾ എടുത്തു വെക്കണം, എനിക്ക് എന്തായാലും അത് അച്ഛന് കാണിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോ തന്നെ ഒരു പെൺകുട്ടി അവിടെ പ്രിൻസസിനെ പോലെ ഡ്രസ്സൊക്കെ ചെയ്ത് ഡാൻസ് കളിക്കുന്നുണ്ട്. അവളെ കണ്ടതും അങ്ങനെ അവസാനം ഞാൻ എന്റെ പ്രിൻസസിനെ കണ്ടതാന്ന് ആറ് പറയുന്നുണ്ട്. അവന്റെ അച്ഛൻ മീറ്റ് ചെയ്യാൻ പറഞ്ഞത് ഇവിടെ ആയിരിക്കും. ഇവിടെ തന്നെയാണോ നമ്മുടെ സീരീസിലെ ഹീറോയിന്? ആറു ആണെന്നുണ്ടെങ്കിൽ അവനൊരു പ്രിൻസ് ആണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇവളെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. പ്രിൻസ്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കള്ളന്മാരെ പോലെ നടക്കുന്നത്? നിങ്ങൾ പോയി കാറിലെ എ സി ഒക്കെ ഇട്ടിരിക്കും, ഞാൻ അവളെ പോയി കൂട്ടിക്കൊണ്ടുവരാന്ന് അസിസ്റ്റന്റ് പറയുന്നുണ്ട്. ഇവന് ഇതൊന്നും കേൾക്കാതെ അവളെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. അതും പോരാത്തിന് അവളെ ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇവളെ തന്നെയാണ് എന്റെ പ്രിൻസസ് എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പൊ സാധാരണ ഒരു പെൺകുട്ടിയാണ് അവള്. അവളെങ്ങനെയാണ് അതിന്റെ പ്രിൻസസ് ആവുന്നതെന്ന് ചോദിക്കുമ്പോ, ഡാ അവൾ എന്റെ അമ്മയുടെ പുനർജന്മമാണ്, അവളെ അമ്മയാണ് ഇങ്ങോട്ട് അയച്ചത്, അമ്മയെ ഞാൻ നിങ്ങളുടെ മരുമകളെ കണ്ടുപിടിച്ചു എന്ന് ഫോട്ടോ നോക്കി പറയുന്നുണ്ട്. ഇവനെ നല്ലൊരു രാജാവുമായിട്ട് വളർത്തണമെന്ന് അവന്റെ അമ്മ വളരെ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവന്റെ അടുത്ത് നീ പെൺകുട്ടികളെ കരയിപ്പിക്കരുത്, ഇങ്ങനെ വേണം കഴിക്കാൻ, ഇങ്ങനെ വേണം സംസാരിക്കാന്, ദേഷ്യപ്പെടരുത്, ഒരു പെൺകുട്ടി ആപത്തിലാണെന്നുണ്ടെങ്കിൽ അവളെ രക്ഷിക്കാനുള്ള എല്ലാ കഴിവും നിന്റെ അടുത്തുണ്ടായിരിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു പഠിപ്പിച്ചായിരിക്കും വളർത്തിയത്. അവര് മരിക്കുമ്പോഴും പ്രിൻസ് ഒരിക്കലും കരയരുത്, എപ്പോഴും ചിരിച്ചിട്ട് തന്നെ വേണേ ഇരിക്കാനെന്ന് പറഞ്ഞിട്ട് ഒരു ഡയറി കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ നിന്റെ ഫസ്റ്റ് ലവിന് തന്നെയായിരിക്കും നീ കല്യാണം കഴിക്കേണ്ടത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവന്റെ ചെറുപ്പത്തിൽ ഇവനക്ക് അവന്റെ അമ്മ പാടി കൊടുത്ത പാട്ടുകളായിരിക്കും ഹീറോയിൻ അവിടെ നിന്ന് പാടിയിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഇവനും അവളെ ഇഷ്ടമായത്. അങ്ങനെ ബെന്നി ഹീറോയിനെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്തിട്ട് വരുന്നുണ്ട്. അവൾ പൈസക്ക് വേണ്ടിയിട്ടാണ് ഈ ആക്ടിങ് റെസ്റ്റോറന്റ് പെട്രോൾ പമ്പ് ഇങ്ങനെയുള്ളടത്തൊക്കെ ജോലി ചെയ്യുന്നതെന്ന് പറയുമ്പോ പാവമാണ് എന്റെ ദേവത, കുറെ കഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ അവള് ദേവതയൊന്നുമില്ല, ഞാൻ അവളെ കുറിച്ച് നല്ലോണം തന്നെ അന്വേഷിച്ചു, അവൾ വല്ലാത്തൊരു കാണുന്ന തന്നെയാണ്, ആരടുത്തും ചിരിച്ചോണ്ട് സംസാരിക്കുക പോലും ഇല്ല അത്ര. ഇങ്ങനെയൊക്കെ ബെന്നു പറയുമ്പോ, പക്ഷെ ഞാൻ കണ്ടപ്പോ അവൾ എന്നെ നോക്കി നന്നായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോ, എടാ അവള് ശമ്പളത്തിന് വേണ്ടിയിട്ടാണ് ചിരിക്കുന്നത്, പിന്നെ നിന്റെ അമ്മ പാടിയ പാട്ട് അവള് പാടിയോണ്ടാണ് നിനക്ക് ഈ ഫീലിങ്സ് ഒക്കെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഞാൻ നോക്കിക്കഴിഞ്ഞാൽ നീ ആ ഡയറക്ടറിനെ വേണം ലവ് ചെയ്യാൻ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവനെ കളിയാക്കിയിട്ടും ആറും പറയുന്നുണ്ട്, എന്നാലും ഞാൻ വരുന്ന ടൈമിൽ തന്നെ അവളെങ്ങനെ കറക്റ്റ് ആയിട്ട് ചിരിക്കുന്നു, ഇതൊക്കെ എന്റെ അമ്മ ചെയ്യുന്ന കളികളാണെന്ന് പറഞ്ഞിട്ട് പിന്നെയും അവളെ കാണാൻ വേണ്ടിട്ട് അവളുടെ സ്കൂളിലോട്ട് വരുന്നുണ്ട്. അവളെ കണ്ടതും നീ എന്റെ പ്രിൻസസ് ആയിട്ട് വരുന്നു എന്ന് ചോദിക്കുമ്പോ അവളിത് സ്വപ്നമാണോ സത്യമാണോന്ന് അറിയാൻ വേണ്ടിട്ട് അവളെ കവളിയിൽ നിന്നുള്ളിൽ നോക്കുന്നുണ്ട്. നീ വേദനിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഇത് സത്യം തന്നെയാണ്, അപ്പൊ നിങ്ങൾ വേറെ ആരാന്ന് വിചാരിച്ചിട്ടാണ് എന്റെ അടുത്ത് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്റെ പൊന്നുമോളെ നീ ഒന്ന് നിൽക്കും, ഞാൻ നിന്നെ തന്നെയാണ് കാണാൻ വന്നത്, എന്റെ അച്ഛനാണ് അവരുടെ ഫസ്റ്റ് ലവിന്റെ മകളെ കാണാൻ വേണ്ടിട്ട് എന്നെ അയച്ചത്, പക്ഷെ നിന്നെ കണ്ടതിന് ശേഷം നീയാണ് എന്റെ പ്രിൻസസ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, എല്ലാം വിധിയുടെ വിളയാട്ടമാണ്, നീ എന്റെ പ്രിൻസസ് ആയിട്ട് വരുന്നു എന്ന് ചോദിക്കുമ്പോ, എടാ നിനക്ക് പ്രാന്താണോ, ജീവിതം വിധി ഇങ്ങനെയൊക്കെ പ്രാന്തമാരെ പോലെ പറയുന്നത്, നിനക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ പെമ്പിള്ളാരെ പുറകെ ഇങ്ങനെ നടക്കാൻ, നീ വലിയ പ്രിൻസ് ഒന്നും അല്ല, വായി നോക്കിയാണെന്നും പറഞ്ഞിട്ട് അവനെ തള്ളിയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ബെന്നുണ്ടെന്ന് വന്നിട്ട് എടി കുരുട്ടെ, നീ ഞങ്ങളെ രാജാവിന്റെ മുന്നിൽ തന്നെ കൈവെക്കൂല്ലേ, നിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു നോക്കിക്കോ എന്ന് പറയുന്നുണ്ട്. ആറും അവിടെ എണീറ്റിട്ട് എടാ എനിക്ക് തെറ്റുപറ്റിയടാ, ഈ മൂദേവിന്റെ ദേവതയൊന്നുമല്ല, അതും ബാഡ് വേർഡ്സ് ഒക്കെ പറയുന്നടാ, ഇവിടെ പോയി ഞാൻ എന്റെ അമ്മയുടെ പുനർജന്മം എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് വീഡിയോ കണ്ടിട്ട് ദേവത എന്ന് പറഞ്ഞ് രസിച്ചിരുന്നവൻ, എടാ അവളെ ഒന്നും കാണിക്കില്ല, അവളെ കാണുമ്പോ തന്നെ എനിക്ക് അടിവയറ്റ് കയറി വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ സ്കൂളിലോട്ട്
ടു ഹാറ് വന്നത് തന്നെയാണ് ഫുള്ള് ഇവിടുത്തെ സംസാര വിഷയം. ഇവിടെ പോയി കഴിഞ്ഞ പ്രിൻസിപ്പളും ഇത്രയും വലിയ പണക്കാരൻ നമ്മുടെ സ്കൂളിലോട്ട് വന്നിട്ട് പോയിരിക്കുന്നു, ഇനിയാണ് നമ്മുടെ സ്കൂളിൽ ശരിക്കുള്ള കളി ഉറങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് വില്ലന്മാരെ പോലെ ചിരിക്കുന്നുണ്ട്. അവർ സെക്രട്ടറിനെ വരെ സ്കൂളിലത്തെ പെമ്പിള്ളേരെ വെറുതെ വിടുന്നില്ല, അത്രയും ഭംഗിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ പുറകെ തന്നെയാണ്. പക്ഷെ ഹീറോയിൻ ആവുന്ന മൈൻഡ് ചെയ്ത് അവളുടെ ജോലി നോക്കി പോകുന്നുണ്ട്. ഇവരും വന്നിട്ട് ഹീറോയിൻ്റെ അടുത്ത് നിനക്ക് എങ്ങനെ ഹാറോനെ അറിയാന്ന് ചോദിക്കുമ്പോ അവൻ ആരാന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടുന്ന് പോകുമ്പോ അപ്പൊ ഇവിടെ എന്തോ ഒളിച്ചു വെക്കുന്നുണ്ട്, അതെന്തായാലും കണ്ടുപിടിക്കണോന്ന് പറയുന്നുണ്ട്. അടുത്ത സീനില് ഈ സ്കൂളില് സ്റ്റുഡന്റ് പ്രസിഡന്റ് കൗൺസിലറിനെ കാണിക്കുന്നുണ്ട്. ഇവനും പ്രിൻസ് തന്നെയാണ്, ഇവന്റെ കൂടെ എപ്പോഴും ഒരു മൂന്ന് പേരുണ്ടാവും. സ്കൂളിൽ എന്തൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാലും ഈ മാസ്ക് ഇട്ടിരിക്കുന്നവന് എങ്ങനെ ആയാലും അറിയും. അതും സാധാരണ പോലെ ഒരു സംഭവം നേരെ പറയത്തില്ല, എല്ലാം റാപ്പ് പാടിയിട്ടേ പറയത്തുള്ളൂ. ഇവനെന്തിനാ മാസ്ക് ഇട്ടേക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഇവന്റെ താടി നല്ല വലുതാണ്, അതുകൊണ്ട് തന്നെ ഇവന് ചിമ്പ എന്നാണ് വിളിക്കുന്നത്. ഹീറോയിന് ആറ് വന്നിട്ട് കണ്ടുപോയത് ഇപ്പൊ റാപ്പ് പാടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആറട അവള് അവളെ കാണുമ്പോൾ ഹാറ് തന്നെ വന്നിരിക്കുന്നു, അപ്പൊ എന്തോ സംഭവം ഉണ്ടെന്ന് പ്രിൻസ് പറയുന്നുണ്ട്. ഇവിടെ പോയി കഴിഞ്ഞ എന്റെ ഹാറും എല്ലാം അനുഭവിച്ചതിന് ശേഷമാണ് എനിക്ക് എന്റെ ബുദ്ധി വന്നത്, അപ്പോഴേ നീ പറഞ്ഞ ഞാൻ കേട്ടാ മതിയായിരുന്നു, ഇനി എന്തായാലും ബെന്ന് പറയുന്നേ ഞാൻ കേൾക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. എപ്പോഴും ഞാൻ തന്നെയാണ് ഫസ്റ്റ് അസിസ്റ്റന്റ്, അത് കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ബെന്ന്. ഹാറുവിന് എന്ത് കാര്യം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ രാത്രിയും പകരം ഇരുന്ന് പഠിക്കുന്നുണ്ടായിരിക്കും. ഇത്രയും കഷ്ടപ്പെട്ട് നോക്കിയൊരു പയ്യനും ഒരു പെൺകുട്ടി വന്നിട്ട് നിസ്സാരമായിട്ട് ഇൻസൾട്ട് ചെയ്തു പോയല്ലോ, ഇനി എന്തായാലും അവളെ ഇവന്റെ അടുത്ത് പോലും വരാനായിക്കില്ല എന്ന് പറയുന്നുണ്ട്. പ്രിൻസ് ബെന്നിനെ എങ്ങനെ പൊഴുത്തി പറയണം കേട്ടിട്ട് ടെന്നിന് സഹിക്കാൻ പറ്റണില്ല. ഇവൻ ജീവിതത്തിൽ എന്തെങ്കിലും നേടണം എന്ന് പറഞ്ഞിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഒരു പ്രിൻസിന് അസിസ്റ്റന്റ് ആയിട്ട് കഴിഞ്ഞാൽ എല്ലാരടത്തും നമുക്ക് നല്ല വിലയായിരിക്കും എന്ന് പറയുമ്പോഴായിരിക്കും ഹാറോവിനെ കാണുന്നത്. ഇവൻ നല്ലൊരു മനുഷ്യനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു വർഷം മുമ്പായിരിക്കും ഇവനും അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവൻ നോർമൽ അസിസ്റ്റന്റ് ഇന്ന് സെക്കൻഡ് അസിസ്റ്റന്റ് വരെ എത്തിയിട്ടുണ്ടാവും, പക്ഷേ ഇവന് ഫസ്റ്റ് അസിസ്റ്റന്റ് ആവണമെന്നുള്ളതാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഇവൻ ബെന്നിനെ പോലെ തന്നെ ആവണമെന്ന് പറഞ്ഞിട്ട് ബെന്നി ഇന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു അവന്റെ സ്ഥാനം ഞാൻ എടുക്കുമെന്നും പറയുന്നുണ്ട്. അങ്ങനെ സീൻ കിട്ടിക്കഴിഞ്ഞാല് ഹാറോ ആ വീഡിയോ എടുത്തിട്ട് അച്ഛന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഓ, ഇവള് അവളുടെ അമ്മേനെ അങ്ങനെ തന്നെ എടുത്ത് വെച്ചിരിക്കാനുണ്ട്, എന്തായാലും കുഴപ്പമില്ല, അവള് സന്തോഷമായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആനന്ദ കണ്ണീരൊക്കെ പൊഴിക്കുന്നുണ്ട്. അവൾ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു എന്ന് പറയുമ്പോ അത് മാത്രം പറയരുത്, അവൾ ഓവർ സീന് കാണിക്കുന്നുണ്ട്. അതും പോരാത്തതിന് ബാഡ് വേർഡ്സ് ഒക്കെ പറയുന്നു പറഞ്ഞിട്ട് ഇവൻ ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കേട്ടും എന്തായാലും നീ അവളെ നന്നായിട്ട് നോക്കണം, അവളെ നോക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇവന്റെ അച്ഛൻ അവിടുന്ന് നൈസായിട്ട് മുങ്ങുന്നുണ്ട്. വേറെ വഴിയില്ലാതെ ഹാറും എനിക്ക് അവളെ കാണുന്നതന്നെ ഇഷ്ടമല്ല എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഹാറും അവളുടെ വീട് ഉണ്ടാവും. എന്താടാ ഇത്, എരിക്കൂട് പോലെ ഉണ്ടല്ലോ, ഇതൊക്കെയാണോ വീട്? ഒരു ഗേറ്റ് ഇല്ല, ഒരു വാച്ച്മാൻ ഇല്ല, ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് അവൻ വന്ന് നോക്കുന്നുണ്ട്. ഇവ ഇതിനു മുമ്പ് പോസ്റ്റ് ബോക്സ് കണ്ടിട്ടേ ഇല്ല എന്ന് തോന്നുന്നുണ്ട്. അതെങ്ങനെയാടാ ഇതിന് മുമ്പ് ലെറ്റർ വരുന്നതെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ടെന്നും ഇത്രയും വലിയ മനുഷ്യൻ സാധാരണ ഒരു പോസ്റ്റ് ബോക്സ് കണ്ടിട്ട് തന്നെ ഇങ്ങനെ സന്തോഷപ്പെടുന്നു, ഇത്രയും വലിയൊരു മനസ്സ് വേറെ ആർക്കും ഒരു രാജാവേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഹീറോയിന്റെ വീടിന്റെ അടുത്തുണ്ടായത് കൊടുത്ത മാസമായിട്ട് എൻട്രി കൊടുത്തിട്ട് ആരാടാ നിങ്ങളെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ഹീറോയിന്റെ വീടാണെന്ന് ചോദിക്കുമ്പോ അവളെ എന്റെ ആളാണ്, അവളെങ്ങാനും നോക്കി കഴിഞ്ഞാൽ കൈ ഞാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവൻ വേറെ ഗേൾസ് വന്നതും അവരുടെ പുറകെ പോകുന്നുണ്ട്. ആറും ആരാടാ ഇപ്പൊ ഇത്ര ഷോ ഓഫ് കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഇവരും നിന്റെ അച്ഛന്റെ പോലെ തന്നെ പെമ്പിള്ളാരെ വിടാത്ത ടൈപ്പാണെന്ന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ബെന്നും കളിയാക്കുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ പുറത്തു വന്നതും ആറ് കുറച്ച് ജാടൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. നിന്റെ ബോയ് ഫ്രണ്ട് പോകുന്ന ധൃതിയിലെ വാതിൽ പോലും അടച്ചിട്ടില്ല എന്ന് പറയുമ്പോ അവൻ എന്റെ ബോയ് ഫ്രണ്ട് ഒന്നുമല്ല, ലൈബർ മാത്രമാണെന്ന് പറഞ്ഞിട്ട് അല്ല ഇന്നലെ എന്റെ ഒക്കെ കിട്ടിയൊന്നും പോരെ, ഇന്ന് നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നേ, എന്നെ വായി നോക്കാൻ വന്നാണോ എന്ന് ചോദിക്കുമ്പോ ഇടി ഞാൻ എത്ര വലിയ പ്രിൻസ് ആണ്, എന്നെ നോക്കിട്ട് നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു, എന്റെ നിനക്ക് പ്രാന്താണോ, നിന്നെ പോലുള്ള സാധനത്തിന്റെ അടുത്തൊന്നും എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല, എന്റെ അച്ഛനാണ് നിന്നെ കാണുക നോക്കുന്നൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോ എനിക്ക് നിങ്ങളുടെ അടുത്തൊന്നും സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടുന്ന് പോകുന്നുണ്ട്. അവള് പോകുന്ന നേരത്ത് കാല് തട്ടി വീഴാൻ പോകുമ്പോ ആറും അവളെ പിടിക്കാൻ പോയിട്ട് അവളെ പോയി കിസ് ചെയ്യുന്നുണ്ട്. ആറും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് എസ്കേപ്പ് ആകുന്നുണ്ട്. അവൾ പോകുമ്പോ കവളി പിടിച്ചോണ്ടാണ് പോകുന്നത്. ആറും ഞാനിപ്പോ അവളെ കിസ് ചെയ്തു, അങ്ങനെയുള്ള ഒരു ഷോക്കിലാണ് നിൽക്കുന്നത്. അതേ രാജാവേ, നിങ്ങൾ അവളെ കിസ് ചെയ്തു എന്ന് ടെന്നു പറയുന്നുണ്ട്. അപ്പൊ ബെന്നു വന്നിട്ട് ഏയ് അങ്ങനെയൊന്നുമില്ല, ഇത് ആക്സിഡന്റലി നടന്നതാണ്, നിങ്ങൾ ഇനി അത് ആലോചിച്ച് ഭ്രാന്ത് പിടിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. ആറും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആറും ഹീറോയിനെ പറ്റി പറയുമ്പോഴൊക്കെ ബെന്നിന് വളരെ ദേഷ്യമായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചെറുപ്പം മുതലേ അവന്റെ കൂടെ തന്നെ ഇരുന്നിരുന്നു അവന്റെ വീട്ടിലൊരു ഇഷ്ടം വന്നിട്ടുണ്ട്. ഇവൻ ഈ കാര്യം ആരടുത്തും പറയാതെ തന്നെ സീക്രട്ട് ആയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് ടെന്നെ കണ്ടുപിടിച്ചിട്ട് നീ അവനെ ലവ് ചെയ്യുന്നില്ലേ സത്യം പറയാന്ന് പറയുമ്പോ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. എന്താ നീ വേണമെന്നുണ്ടെങ്കിൽ സത്യം പറ ഇല്ലാന്നുണ്ടെങ്കിൽ ആറുവിനെ അവളെയും കൂടെ ഞാൻ ഒരുമിപ്പിക്കും, പിന്നെ നീ തന്നെ സഹിക്കാതെ ഈ ജോലിയൊക്കെ വിട്ടുപോക്കോളും, പിന്നെ നിന്റെ ഈ പദവിയൊക്കെ എനിക്കാണെന്ന് പറയുന്നുണ്ട്. എടാ എന്തായാലും കുഴപ്പമില്ല, എന്റെ പദവി ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും തല്ലുകൊടുന്നുണ്ട്. അടുത്ത ദിവസം പിന്നെ നീ എന്നെ എന്ത് വേണേലും ചെയ്തോ, ആറുവിനെ വേദനിപ്പിച്ച ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്ന് പറയുമ്പോ എടാ ഞാൻ എന്റെ ജോലി എപ്പോഴും കറക്റ്റ് ആയിട്ട് തന്നെ നോക്കും, പിന്നെ നിന്റെ ലവ് മാറ്റർ ഞാൻ ആരടുത്തും പറയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. ഇവിടെ ആറും ഇന്നലെ നടന്ന സംഭവത്തിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ടേ ഇല്ല, അതാലോചിച്ച് അവന്റെ കവിളൊക്കെ പിങ്ക് കളർ ആവുന്നുണ്ട്. അത് കണ്ടിട്ട് അവന് പനി പിടിച്ചോന്ന് വിചാരിച്ചിട്ട് സെർവൻസ് എല്ലാരും പേടിച്ച് ഡോക്ടർ പിടിക്കുമെന്ന് പറയുന്നുണ്ട്. ആരും പേടിക്കുന്നു വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നന്നായിട്ട് തന്നെ ഉള്ളതെന്നൊക്കെ പറഞ്ഞ് ഒപ്പിക്കുമ്പോ നീ ഇനി ഇന്നലെ നടന്നതിനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിക്കുമ്പോ ഐ
അയ്യേ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. ഹാറു എന്നെ ഇവിടെ ഒരു പെൺകുട്ടീനെ കാണാൻ വന്നിരിക്കുന്നു. ആ പെണ്ണ് ആരാണെന്ന് അറിയാൻ വേണ്ടിട്ട് പ്രസിഡന്റ് സ്കൂളിലോട്ട് വരുന്നുണ്ട്. അവര് ബാക്കിയുള്ള പെൺകുട്ടികളുടെ അടുത്തും ചോദിക്കാതെ കറക്റ്റ് ആയിട്ട് ആ മൂന്ന് പെൺകുട്ടികളുടെ തന്നെ വന്ന് ചോദിക്കുന്നുണ്ട് ഹീറോയിനെ പറ്റി. അവര് ചിരിയാണ് ഷാറൂഖ് ഖാനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവര് പിന്നെ വാങ്ങി വീഴുന്നുണ്ട്. പിന്നെ പാവം പിടിച്ചോലെ വരുന്ന നമ്മുടെ ഹീറോയിന്റെ അടുത്ത് നിനക്കെങ്ങനെ ഹാറുവിനെ അറിയാന്ന് ചോദിക്കുമ്പോ എന്താടാ ഓരോരുത്തരായിട്ട് വന്നിട്ട് എന്റെ അടുത്ത് അവൻ ആരാന്ന് ചോദിക്കുന്നേ, എനിക്ക് അവൻ ആരാന്ന് തന്നെ അറിയില്ല എന്ന് പറയുന്നുണ്ട്. പ്രസിഡന്റിന്റെ അടുത്ത് തന്നെ നീ മര്യാദക്ക് സംസാരിക്കില്ലേ, മര്യാദക്ക് ചോദിക്കുന്നതിനൊക്കെ കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു ഗബ്രിയൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഹീറോയിന് പ്രിൻസ് ആണെങ്കിലും എന്താ പ്രസിഡന്റ് ആണെങ്കിലും എന്താ ഒന്ന് പോയടാ എന്ന് പറഞ്ഞിട്ട് ഇവളും അവിടുന്ന് പോകുന്നുണ്ട്. ഇതുവരെ എന്നെ ഒരു പെൺകുട്ടി പോലും ഇൻസൾട്ട് ചെയ്തിട്ടില്ല, ഇവിടെ മാത്രം എന്താ ഇങ്ങനെ. കുഴപ്പമില്ല, നീ എന്തായാലും ഇവിടെ തന്നെ അല്ല ഉണ്ടാകാൻ പോകുന്നത്, ഞാൻ പിന്നെ എടുത്തോളാം എന്ന് പറയുന്നുണ്ട് പ്രസിഡന്റ്. ഹാറുണ്ട് അച്ഛനെ കണ്ടാൽ തന്നെ റൗഡിയാൻ തോന്നുന്ന ഒരുത്ത വന്നിട്ട് എടാ കഴവാ നിങ്ങൾ എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ചൂടാവുന്നുണ്ട്. ഹാറും ആരാടാ എന്റെ അച്ഛനെ നോക്കിയിട്ട് കിഴവെന്നൊക്കെ പറയുന്നേ, നിക്കടാ ഞാൻ നിന്നെ പോലീസിന് ഒടിച്ചു കൊടുക്കാന്ന് പറയുമ്പോ ധൃതി കൂട്ടലടാ ഇവരാണ് നിന്റെ ഏട്ടനെന്ന് പറയുമ്പോ എന്ത് ഈ റൗഡി പയ്യനെ എന്റെ ഏട്ടനോ, അങ്ങനെ ഷോക്കായി നിൽക്കുന്നുണ്ട് ഹാറു. അതേസമയം ടെന്നി ഇവിടെ ഹീറോയിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. നിന്റെ അടുത്ത് എനിക്ക് ഹാറുവിനെ പറ്റി കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോ എന്താ എല്ലാരും അവനെ പറ്റി തന്നെ പറയുന്നേ, നിനക്കിപ്പോ എന്താ വേണ്ടേ കോഫി അല്ലേ, മര്യാദക്ക കുടിച്ചിട്ട് അങ്ങ് പൊക്കോണം, ഞാൻ ഇപ്പൊ കൊടുന്നുതരാന്ന് പറഞ്ഞിട്ട് അവളെ പോകുന്നുണ്ട്. എന്താടാ ഇവിടെ ഇത്ര ദേശിക്കാരായിട്ടുള്ളേ, എന്തായാലും കുഴപ്പമില്ല ബെന്നിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ സഹിച്ചു തന്നെ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതേസമയം ഹാറു ഇപ്പോഴും ആ ഷോക്കിൽ തന്നെയാണോ ഉള്ളത്, എടാ നിന്റെ അമ്മേനെ ഞാൻ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പെണ്ണിനെ ഡേറ്റ് ചെയ്തിരുന്നു, അവസാനം അത് ഇങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടാന്ന് പറയുമ്പോ എടാ അച്ഛ ഇനി ഞാൻ അറിയാത്ത എത്ര മക്കളുണ്ടോ നിങ്ങക്ക്, അത് ഇങ്ങനത്തെ റൗഡി പോയിമാരൊക്കെ എന്റെ ഏട്ടൻ എന്ന് പറയുന്നത് എന്നെ കൊണ്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ റൗഡി പ്രിൻസും എന്താ ഓവറായിട്ട് സംസാരിക്കുന്നേ, ഞാൻ ലൈറ്റ് ആയിട്ട് ഊതിയ തന്നെ നീ ഒരു കിലോമീറ്റർ അപ്പുറത്ത് പോയി കിടക്കും, എന്നിട്ട് എന്നെ കളയാക്കുന്നു എന്ന് പറഞ്ഞ് ചൂടാവുമ്പോ നോക്കച്ച നോക്ക് എത്ര ലോക്കലായിട്ടാണ് അവൻ സംസാരിക്കുന്നേ. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നുണ്ട്. ഇത്രയും വലിയ പ്രശ്നത്തിന് ഇയാളാണ് കാരണം, എന്നിട്ട് അയാളാണെന്നുണ്ടെങ്കിലോ എന്റെ രണ്ട് മക്കളും തല്ലുകൂടുന്ന കാണാൻ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. അച്ഛ നമുക്ക് ഈ റൗഡി പയ്യനൊന്നും വേണ്ടെന്ന് ഹാറു പറയുമ്പോ എനിക്ക് നിങ്ങളെന്ന് വേണ്ട, എനിക്ക് നല്ലൊരു ഫാമിലി ഉണ്ടെന്ന് ഇവൻ പറയുന്നുണ്ട്. ഹാറുവിന്റെ അച്ഛൻ ഹീറോയിൻ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിട്ട് അവൾക്കുള്ള കടങ്ങളെല്ലാം അടച്ചോണ്ടിരിക്കുമായിരിക്കും. പക്ഷെ അവള് എത്ര കഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ആരുടെയും മുമ്പിൽ കൈ നീട്ടരുതെന്ന് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടുതന്നെ ഞാൻ നിങ്ങളുടെ പണം എല്ലാം തിരിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അവൾക്ക് എത്ര അഹങ്കാരം നോക്ക്, നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ടും അവള് പൈസ തിരിച്ചു തരുമെന്ന് പറയുന്നുണ്ട് എന്ന് ഹാറു പറയുമ്പോ പ്രൗഡി പ്രിൻസ് പറയുന്നുണ്ട്, നീ പറയുന്ന പോലെ അത്ര അഹങ്കാരം ഒന്നുമില്ല, അവള് നല്ല പെൺകുട്ടി തന്നെയാണ്, ഞങ്ങൾ പാവപ്പെട്ടവര് എത്ര കഷ്ടപ്പെട്ടു കഴിഞ്ഞാലും സ്വയങ്ങളെ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവരുടെ അച്ഛന് അവള് കഷ്ടപ്പെടാതെ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിട്ട് എന്റെ അടുത്തൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും അവളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾ ഇതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതും എന്റെ ഫസ്ലുവിന്റെ മകൾ തന്നെ എന്റെ വീട്ടിലോട്ട് മരുമകളായിട്ട് വന്നു കഴിഞ്ഞാൽ എത്ര സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട്. ശരി അച്ഛൻ ഞങ്ങൾ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും മുങ്ങാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇവരും അവളെ കല്യാണം കഴിക്കുന്നവർക്ക് ഞാൻ എന്റെ സ്വത്ത് മുഴുവൻ കൊടുക്കത്തുള്ളൂ എന്ന് പറയുമ്പോ എവിടെ പൈസ കൊടുത്തിട്ട് സ്നേഹം മേടിക്കാൻ പറ്റുമോ, ഇതാ പെണ്ണ് ഇട്ട് കഴിഞ്ഞാൽ അവളെ നിങ്ങളെ തന്നെ കാർക്കിച്ച് തുപ്പും. ഇങ്ങനെയൊക്കെ പറഞ്ഞ റോഡി പ്രിൻസ് ചൂടാവുമ്പോ എടാ ഒരാളെ ജീവിതത്തിൽ സ്നേഹം എത്ര പ്രധാനമാണോ അതേപോലെ തന്നെ പൈസയും പ്രധാനമാണ്. അവളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ ദുഃഖങ്ങളും മറന്നിട്ട് അവളിഞ്ഞ് സന്തോഷമായിട്ടിരിക്കണം, അതാണ് എന്റെ അവസാനത്തെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരുടെ അന്ത്യാഭിലാഷത്തിൽ മണ്ണു വാരിയിടുന്ന പോലെ റൗഡി പ്രിൻസ് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, എനിക്ക് ഓൾറെഡി ആളുണ്ട് എന്ന് പറയുന്നുണ്ട്. ഡാ നിനക്ക് ഞാൻ മൂന്ന് ദിവസം സമയം തരുള്ളൂ, അതിനുള്ളിൽ തന്നെ നല്ലൊരു തീരുമാനം എടുക്കുന്ന അച്ഛൻ പറയുമ്പോഴും എന്നെ കൊണ്ട് പറ്റത്തില്ല അത്ര തന്നെ, ഡാ മെഴുകുമേ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഹാറുവിനെ കളിയാക്കി കൊണ്ട് അവൻ പോകുന്നുണ്ട്. ബെന്ന റൗഡി പ്രിൻസിനെ കുറിച്ചിട്ട് സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അവൻ അവന്റെ ഏരിയയില് ബോയ് സ്കൂളില് ഡോൺ ആണ്, ഇവന്റെ അടുത്തെങ്ങാനും നിങ്ങളുടെ സ്വത്ത് പോയി കഴിഞ്ഞാൽ തീരുമാനമായിരിക്കും എന്ന് പറയുന്നുണ്ട്. എനിക്ക് എന്റെ കുടുംബത്തെ എങ്ങനെയും രക്ഷിക്കണം, പക്ഷെ എനിക്ക് അവളെ ആണെന്നുണ്ടെങ്കിൽ കാണാൻ തന്നെ ഇഷ്ടമല്ല, പിന്നെ എങ്ങനെ ഞാൻ അവളെ പ്രേമിക്കുക. അങ്ങനെ അവിടെ എന്ന് പറയുമ്പോ ബെന്നൊരു ഐഡിയ കൊടുക്കുന്നുണ്ട്, നീ അവളെ പ്രേമിക്കൊന്നും വേണ്ട, അവളെ നിന്റെ പുറകെ വരുത്ത്, അങ്ങനെ നിനക്ക് നിന്നെ ഇൻസൾട്ട് ചെയ്ത് എന്നെ റിവെഞ്ച് എടുക്കാന്ന് പറയുന്നുണ്ട്. അതേസമയം ഹീറോയിനെ പറ്റി റൗഡി പ്രിൻസ് സംസാരിക്കുന്ന ബെന്നു കേട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഹീറോയിനെ പറ്റി അറിയുമെന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ അച്ഛൻ പറഞ്ഞാണ് പറയുന്നത്, ശരി നിങ്ങൾ അവളെ പ്രേമിക്കാൻ പോവാണെന്ന് ചോദിക്കുമ്പോ എടാ എനിക്ക് ഓൾറെഡി ആളുണ്ടറാ, ശരി ഇവളെ കാണാൻ എങ്ങനെയുണ്ട് ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ വീഡിയോ കണ്ടതും എടാ ഞാൻ പ്രേമിക്കുന്ന പെൺകുട്ടി തന്നെ ഇവളാടാ, ഞാൻ അങ്ങനെ അവസാനം ഇവളെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്. അടുത്ത ദിവസം അച്ഛന്റെ അടുത്ത് വന്നിട്ട് ഞാൻ അവളെ പ്രേമിച്ചോളാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നുണ്ട്. അതേസമയം ആറും സ്വത്തൊന്നും അവന്റെ ഏട്ടന്റെ കൈ പോവാതിരിക്കാൻ വേണ്ടിട്ട് ഹീറോയിനെ പ്രേമിക്കാൻ വേണ്ടി സമ്മതിക്കുന്നുണ്ട്. എന്താണോ നിനക്ക് അവളെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു ഇപ്പൊ എന്താ പ്രേമിക്കാന്നൊക്കെ പറയുന്നതെന്ന് റൗഡി പ്രിൻസ് ചോദിക്കുമ്പോ നീയും ഒരുത്തേ പ്രേമിക്കുകയാണെന്നൊക്കെ തന്നെയല്ലേ പറഞ്ഞ്, എന്തായാലും ഇവളെ ഞാൻ തന്നെ പ്രേമിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തല്ലുകൂടുന്നുണ്ട്. നമ്മുടെ റൗഡി അവന്റെ അനിയനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവൻ അവന്റെ ഏട്ടനാണ് ഏറ്റവും വലുത്. ചെറുപ്പത്തിൽ ഇവൻ അടി വാങ്ങുമ്പോഴൊക്കെ ഇവന്റെ ഏട്ടനായിരിക്കും ഹീറോയിൽ പോലെ വന്നിട്ട് എല്ലാരും അടിച്ചിട്ട് ഇവനെ രക്ഷിക്കുന്നത്. അവന്റെ ഏട്ടനെ പോലെ ആവാൻ വേണ്ടിയിട്ട് അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവനും ചെയ്യുന്നുണ്ടായിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അവന് എനിക്ക് എന്തായാലും ആ പെണ്ണിനും ഉള്ളു ഫീലിംഗ്സ് ഒന്നുമില്ല, എല്ലാ വിഷയത്തിലും ഏട്ടനെ പറ്റി കോപ്പി ചെയ്യുന്ന പോലെ ഇതും അങ്ങനെ തന്നെ ആയിരിക്കും. ഇതേ സമയം തന്നെ നമ്മുടെ ആറുവിനെ നോക്കിക്കഴിഞ്ഞാൽ ഇവന് ഉറക്കെ വരുന്നില്ല, ഹീറോയിനെ കുറിച്ചുള്ള ചിന്തി തന്നെയാണ്. എന്നാലും ഇവൻ പറയുന്നത് എനിക്ക് എന്തായാലും അവൾ
അവളൊന്നും ഇഷ്ടമല്ല. ആ റൌഡി പ്രിൻസിന്റെ അടുത്ത് നിന്ന് എന്റെ കുടുംബത്തെ രക്ഷിക്കണം, അതിനുവേണ്ടി മാത്രം ഞാൻ അവളെ പ്രേമിക്കും. അടുത്ത ദിവസം റൌഡി പ്രിൻസ് എന്റെ ആളിനെ കാണാതെ എനിക്ക് ഒരു ദിവസം പോലിരിക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞിട്ട് അവളെ കാണാൻ വേണ്ടി സ്കൂളിലോട്ട് വരുന്നുണ്ട്. എന്റെ പൊന്നുവിട്ട സ്കൂൾ പിള്ളേരെ കാര്യം നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മാനം തന്നെ പോവും. ആടെ പോവാന്ന് പറയുമ്പോ എടാ ബാക്കിയുള്ളവർക്ക് സ്നേഹത്തിന് വേണ്ടിട്ട് എന്തൊക്കെ ചെയ്യുന്നു, ഇതിന്റെ ഇടയിൽ നമ്മുടെ മാനം പോയ ഇപ്പൊ എന്താന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ക്ലാസ്സിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആ ടൈമിൽ തന്നെ ഹീറോയിന് പെട്ടെന്ന് അവന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ റൌഡി പ്രിൻസും മിണ്ടാനൊന്നാവാതെ നിൽക്കുന്നുണ്ട്. അനിയനും നിന്റെ ആക്ടിങ് കണ്ടിന്യൂ ചെയ്യുന്നുള്ള ആക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹീറോയിൻ ലൈറ്റ് ആയിട്ട് ചിരിക്കുന്നതിന് തന്നെ അയ്യോ എന്റെ വണ്ടും ചിരിച്ചടാന്ന് പറഞ്ഞിട്ട് ഇവനും ചിരിക്കുന്നുണ്ട്. ഏ അടുത്ത പ്രാവശ്യം നമുക്ക് ഡേറ്റ് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോ അനിയനും എന്തടാ ഇത്, ഞാനിത് എക്സ്പെക്ട് ചെയ്തില്ല, ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് പറഞ്ഞോണ്ട് നിൽക്കുമ്പോ എടി നീ എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിക്കും, ഞാൻ നിനക്ക് അടുത്ത പ്രാവശ്യം പണം തരാമെന്നും പറയുന്നുണ്ട്. അതിന് പറ്റിയ പോലെ തന്നെ ഹീറോയിനും 5 രൂപയ്ക്ക് അഭിനയിക്കാൻ പറഞ്ഞ കഴിഞ്ഞാൽ 5000 രൂപയ്ക്ക് അഭിനയിക്കുന്നുണ്ട്. റൌഡി പ്രിൻസിനെ പിടിച്ചു നിർത്താനേ പറ്റുന്നില്ല, അവൻ ഷൈ ആയിട്ട് ബാത്റൂമിലോട്ട് ഓടി പോയിട്ട് അവളെന്റെ ദേവതയാടാ. ഈ ടൈമിൽ തന്നെ ഹീറോയിനും അഭിനയിച്ചിട്ടുള്ള പൈസ കാണാന്ന് പറയുമ്പോ പ്ലീസ് ഒന്ന് ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റൂ അങ്ങ് കൊറേ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഹീറോയിൻ അതൊന്നും മൈൻഡ് കറക്റ്റാ പൈസ തന്നെ വാങ്ങിയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഏട്ടന്റെ വീടും പറഞ്ഞിട്ട് ഹീറോയിന്റെ ഫോൺ നമ്പർ അവൻ മേടിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ പ്രസിഡന്റും ആരാണ് ആ റൌഡി പ്രിൻസ് എന്ന് നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഏ ആരാണ് നിങ്ങളൊക്കെ, കാണാൻ തന്നെ വെറൈറ്റി ആയിട്ടുണ്ടല്ലോ. ഇങ്ങനെ റൌഡി പ്രിൻസ് ചോദിക്കുമ്പോ എപ്പോഴത്തെയും പോലെ തന്നെ ചിൻപോയി റാപ്പ് പാടി കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ശരിക്കും കോമഡി ഐറ്റംസ് തന്നെയാണല്ലേ, ഞാൻ നിങ്ങളെ കുട്ടികളെ പിടിക്കുന്ന ആളാന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവര് കളിയാക്കുന്നുണ്ട്. ആ ടൈമിൽ പ്രസിഡന്റ് ഹീറോയിനെ പറ്റി പറയാൻ വേണ്ടി വരുമ്പോ അവൻ ഹീറോയിന്റെ പേര് പറഞ്ഞിട്ട് അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. ആർക്കും ഏതൊരു വീക്ക്നെസ് പ്രസിഡന്റിനുണ്ട്, നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഇന്ന് പഠിച്ച നാളെ ചിലപ്പോ ഓർമ്മ ഉണ്ടാവില്ല. അതുപോലെ തന്നെ പ്രസിഡന്റിന് ആരുടെ പേരും ഓർമ്മയിലുണ്ടായിരിക്കില്ല, പെട്ടെന്ന് തന്നെ മറന്നുപോകും. അതുകൊണ്ടാണ് ഇവന് പേരൊന്നും അറിയാതെ അങ്ങോട്ട് നോക്കി നിൽക്കുന്നത്. ആ ടൈമിൽ തന്നെ ഗേബ്രിയല് ഇവൻ കൂടുങ്ങരുതെന്ന് വിചാരിച്ചിട്ട് ഹീറോയിന്റെ പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശരി അവളുടെ പേരെന്തായാലും ഇപ്പൊ എന്താ, എന്റെ സ്കൂളിൽ പെൺകുട്ടിക്കും നിനക്കും എന്താ ബന്ധമെന്ന് ചോദിക്കുമ്പോ അവളെന്റെ ഭാവി വധുവാണ് അങ്ങനെ പറയുന്നുണ്ട്. ആണോ നന്നായിട്ടിരിക്കുക അനിയാന്ന് പറയണ്ട്. ശരി അപ്പൊ ആറു എന്തിനാ ഇവിടെ കാണാൻ വന്നേന്ന് ചോദിക്കുമ്പോ ആ ടൈമിൽ തന്നെ ഇവന് ആറുവിന്റെ പേര് മാത്രം ഓർമ്മ വെച്ചിട്ട് ഹീറോയിന്റെ പേര് പിന്നെ മറക്കുന്നുണ്ട്. ആ ടൈമിൽ തന്നെ റൌഡി പ്രിൻസ് എന്ത് എനിക്ക് മുമ്പ് തന്നെ അവൻ കാണാൻ വന്നിരിക്കുന്നു, അവളെ ഞാൻ എന്താ ചെയ്യുന്നേ നോക്കിക്കോ, അങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ട്. എന്റെ പൊന്നു അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരു പെണ്ണിന് വേണ്ടിട്ടാണ് അടി കൂടുന്നേ. ആ ടൈമിൽ തന്നെ ഹീറോയിനെ കൂടെ പാസ് ചെയ്യുമ്പോ പ്രസിഡന്റ് എന്റെ ആള് വന്നിട്ടുണ്ട്, ഞാൻ നിങ്ങളെ പിന്നെ കാണാന്ന് പറഞ്ഞിട്ട് അവളെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അനിയനും ഹീറോയിന്റെ നമ്പർ അവളുടെ പേര് വെച്ച് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഏട്ടൻ കണ്ടുപിടിക്കുമെന്ന് വിചാരിച്ചിട്ട് 5 പൈസ നടി എന്ന് സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ ടൈമിൽ തന്നെ സ്കൂളിൽ ഒരു ജൂനിയർ പയ്യൻ വന്നിട്ട് ആരാണ് നീ, എപ്പോഴും ഇവിടെ തന്നെ കറങ്ങി നിൽക്കുന്നുണ്ടല്ലോ, നിനക്ക് ഇങ്ങനെ ഹീറോയിൻ അറിയുന്നതെന്ന് ചോദിക്കുമ്പോ ഇത് നിനക്ക് ആവശ്യമില്ലാത്ത വിഷയമാണോ എന്ന് പറഞ്ഞിട്ട് അവന്റെ മെക്കിട്ട് കയറുന്നുണ്ട്. ഇതുപോലത്തെ റൌഡി പയ്യന്മാർക്കായിട്ട് അവൾ തന്നെ ഫ്രണ്ട്ഷിപ്പ് വെച്ചേക്കുന്നത്. എടാടാ നീ എന്തിനാ ഇത്ര ഓവറായിട്ട് സീനാട്ടുന്നെ, നീ എന്താ അവളെ പ്രേമിക്കുന്നുണ്ടോന്ന് അനിയൻ ചോദിക്കുമ്പോ എടാ അവളെ നോക്കിട്ട് അവളെ ഇവിടെ നിന്നും പറയരുത്, ഞാൻ മാത്രം അങ്ങനെയൊക്കെ വിളിക്കുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവന്റെ അടുത്ത് ചൂടാവുന്നുണ്ട്. അല്ല അവളെ കുറിച്ച് പറയുമ്പോ നിനക്ക് എന്തിനാ ദേഷ്യം വരുന്നതെന്ന് ചോദിക്കുമ്പോ ഡാ എനിക്ക് അവളെ ഇഷ്ടമാണ്, ഞാൻ അവളെ പോലെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോ ഡാ പ്രാന്താണോ നിനക്ക്, അവള് തന്നെ വളരെ വീക്കാണ്, അവളെ പോലെ ആവണമെന്ന് പറയുന്നേ. അങ്ങനെ രണ്ടുപേരും പിന്നെ അടിയൂടാൻ തുടങ്ങുന്നുണ്ട്. ആ ടൈമിൽ തന്നെ മറ്റേ ഫ്രണ്ട്സ് ഓടി വന്നിട്ട് എടാ ഒരു റൌഡി പയ്യൻ വന്നിട്ടുണ്ടാ, ഒരേ പൊളിയാണെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞതും ഇവരെ അനിയനെയും കണ്ടിട്ട് എടാ ഇവിടെ റൌഡി പയ്യൻ ഉണ്ടെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും പേടിച്ചോടിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇവിടെ ഹീറോയിനെ റൌഡി പ്രിൻസ് ഫോളോ ചെയ്യുമ്പോ പ്രസിഡന്റ് അവന്റെ ആളുകളെ കൂട്ടിയിട്ട് റൌഡി പ്രിൻസിന് ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടെ ആരും അറിയാതെ എന്താ ഹീറോയിൻ ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സിഗരറ്റ് വലിക്കാൻ നിൽക്കുന്നുണ്ട്. ഇത്ര ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സ്കൂളിനകത്ത് തന്നെ സിഗരറ്റ് വലിക്കും എന്ന് പറഞ്ഞിട്ട് ഗബ്രിയിൽ എണീക്കുമ്പോ അവന്റെ മോന്ത് കിട്ടൊന്നും കൊടുത്തിട്ട് അടുത്തായിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാന്ന് പറയുന്നുണ്ട് പ്രസിഡന്റ്. അതേസമയം റൌഡി പ്രിൻസ് അവളുടെ അടുത്ത് പോയിട്ട് സിഗരറ്റ് മേടിച്ചിട്ട് എടി നീ ചെയ്യുന്നത് തെറ്റാണ്, നീ സ്കൂളിൽ വെച്ചിട്ട് സിഗരറ്റ് വലിക്കാൻ പാടില്ല, അത് നീ ചെറിയ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. എന്റെ പൊന്നെ ഇതിൽ കൂടുതൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, നിന്റെ അനിയനാണ് എനിക്ക് പൈസ തന്നിട്ട് അഭിനയിക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് എല്ലാ സത്യവും പറയുന്നുണ്ട്. റൌഡി പ്രിൻസിന് ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല, എന്ത് അപ്പൊ ഒരു വർഷം മുമ്പ് നടന്ന സംഭവം അതോ ആക്ടിങ് ആയിരുന്നു, എടാ ഞാൻ വണ്ടർ വുമൻ സിനിമ പോലും കണ്ടിട്ടില്ലേ, എന്നെ പോയി നീ വണ്ടർ വുമൻ എന്നൊക്കെ പറഞ്ഞപ്പോഴോന്ന് ചോദിക്കുമ്പോ അപ്പൊ എന്റെ വണ്ടർ വുമൻ എല്ലാം പോയി എന്ന് പറഞ്ഞിട്ട് ഇവൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അനിയനും എന്തിനാണ് നീ സത്യങ്ങളൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോ എന്താണെന്നറിയാത്ത ജൂനിയർ പയ്യനും അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ ഹീറോയിനും നീ ഇനി നിന്റെ സ്വപ്നങ്ങൾ മാത്രം വെച്ചിട്ട് എന്നെ ടോർച്ചർ ചെയ്യാതെ പോകുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ പോകുമ്പോ എല്ലാരും ഏത് സിനിമ ആണെന്ന് പോലെ ഇവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ റൌഡി പ്രിൻസും ഡീ നീ ദേവതയൊന്നുമല്ല പിശാജാണ് പിശാജ്, എന്നാലും നീ മോശപ്പെട്ട പെൺകുട്ടി ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോയി അവിടെ കിസ് ചെയ്യുന്നുണ്ട്. ഡാ സ്കൂളിനകത്ത് വെച്ച് നീ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാരും ഷോക്കിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ റൌഡി പ്രിൻസും എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്, നീ എന്റെ ഇത് മാത്രമാണെന്ന് പറഞ്ഞിട്ട് അവിടെ പിടിച്ച് ഹഗ് ചെയ്യുമ്പോ ഡാ ഞാൻ ആരെയും കളിപൂമ്മയൊന്നുമല്ല, എന്നെ ദയവ് ചെയ്ത് വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് ഇവിടെ ചൂടായിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ തന്നെ ജൂനിയർ വൈനും ആരാണ് നീ അവളെ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇവൻ അടിക്കാൻ പോകുന്നുണ്ട്. പുതിയതായിട്ട് ഇതിനിടയ്ക്ക് ഇവൻ ആരാടാന്ന് അറിയാതെ പ്രസിഡന്റും അവന്റെ ആൾക്കാരും ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ റൌഡി പ്രിൻസ് ലൈറ്റ് ആയിട്ടൊന്ന് പിടിച്ചത് തന്നെ ആ ജൂനിയർ പയ്യൻ അവിടെ പോയി വീഴുന്നുണ്ട്. എടാ ഇനിയെങ്ങനെ നിങ്ങൾ എന്റെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ അടിച്ച് ജ്യൂസ് ആക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അനിയനും എന്നോട് ക്ഷമിക്കേട്ടാന്ന് പറഞ്ഞിട്ട് ഷോ ആയിട്ട് നിൽക്കുമ്പോ എന്നാലും കുറച്ചൊക്കെ നീ ഓവറായിട്ട് പോയടാ, എനിക്ക് വിഷമമുണ്ടാന്ന് വിചാരിച്ചിട്ട് നീ അവളോട് അഭിനയം
അഭിനയിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. പക്ഷെ എനിക്ക് നിന്റെ അടുത്ത് ഇഷ്ടമായത് അത് മാത്രമോട് അങ്ങിയെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പിന്നെയും വന്ന് അങ്ങിയുന്നുണ്ട്. പോകുമ്പോ രണ്ടുപേരും നിങ്ങളെ ഞാൻ ജ്യൂസ് ആക്കും എന്ന് പറഞ്ഞിട്ട് കളിയാക്കി പോകുന്നുണ്ട്. അനിയനും ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവള് വണ്ടർ വുമൻ ഒന്നല്ലോ, ഇപ്പോഴും നിങ്ങൾ അവളെ ലവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവള് കുറച്ച് ഡിഫറെന്റ് ആണ്, എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് രണ്ടുപേരും. ഇത്രയും നേരം നടന്നൊക്കെ പ്രസിഡന്റ് കണ്ടിട്ട് ഈ നന്നായിട്ട് എന്നെ അടികൂടുന്നുണ്ട് അനിയെന്ന് പറയുന്നുണ്ട്. അപ്പൊ റോഡി പ്രിൻസ് ഞാൻ ഈ സ്കൂളിലോട്ട് ട്രാൻസ്ഫർ ആവാൻ പോവാണെന്ന് പറയുമ്പോ അനിയന് ഷോക്ക് ആവുന്നുണ്ട്. നമ്മളെന്തിനു നമ്മുടെ പോളി സ്കൂൾ കളഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നേ, അവൻ നമ്മുടെ പിള്ളേരെയൊക്കെ കളഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് എന്തിനാ, ദയവ് ചെയ്ത് നീ നിന്റെ തീരുമാനം മാറ്റുമെന്ന് പറയുമ്പോ എടാ ഞാൻ അവളുടെ കൂടെ ക്ലോസ് ആയിട്ടുണ്ടാവണം, ഇല്ലാന്നുണ്ടെങ്കിൽ ആ ആറ് വന്നിട്ട് ഇവിടെ എടുത്തോണ്ട് പോകുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ രണ്ടുപേരും അവിടെ അഡ്മിഷൻ വാങ്ങിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവര് ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ബെന്നു വയ്ക്കുമ്പോ, അതെടാ എനിക്ക് തന്നെ ആകെ 10 ലൈക്ക് കിട്ടുന്നത്, പക്ഷെ ഇവന്മാർക്ക് ഒക്കെ 20,000 ലൈക്ക് ഒക്കെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. തന്നെ ആ ഇൻസ്റ്റാഗ്രാം ലൈക്കിനെ കുറിച്ച് പറയേണ്ട ടൈമാണോ ഇത്? കുറച്ചുകൂടി വിട്ടു കഴിഞ്ഞാൽ എന്റെ സ്വത്ത് മൊത്തം അവന്റെ കയ്യിലോട്ട് പോകും, അവൻ നമ്മളെക്കാളും വളരെ ഫാസ്റ്റ് ആണ്. അങ്ങനെയൊക്കെ പറഞ്ഞ ആറും എന്തോ ആലോചിക്കുന്നുണ്ട്. ഇവിടെ ഗംഭീരയില് ഇങ്ങനത്തെ ഒരു റൗഡി പയ്യനെ നമ്മുടെ സ്കൂളിലോട്ട് ചേർത്തു, ഇനി നമ്മുടെ സ്കൂളിന്റെ അവസ്ഥ എന്താവോ എന്ന് പറയുമ്പോ ആ ഞാൻ എന്ത് ചെയ്യുമ്പോഴും അത് കാരണം കണ്ടിട്ട് എന്നെ ചെയ്യത്തുള്ളൂ. ഇപ്പൊ ഇവൻ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ആറും ഇവിടെ ജോയിൻ ചെയ്യും. ഇവനും ആറുവിനും എന്താ പ്രശ്നമെന്ന് തന്നെ അറിയില്ല, ഇവന് ആറുവിന്റെ മുകളിൽ തന്നെ നോട്ടിട്ടിരിക്കുന്നുണ്ട്. ഇവിടെ റൗഡി പ്രിൻസ് ജോയിൻ ചെയ്ത് പറഞ്ഞിട്ട് ആ ജൂനിയർ പയ്യനും വളരെ ഷോക്കായിട്ട് തന്നെ ഉള്ളത്. ഈ സ്കൂളിൽ നമ്മുടെ എനിമിറ്റിലോ കോഴ്സിൽ കണ്ടില്ലേ, അതുകൊണ്ട് തന്നെ 2 ക്ലാസ്സായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ പഠിപ്പിനെ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ പൈസക്കാർക്ക് ഒരു സെക്ഷനും പാവപ്പെട്ടവർക്ക് ഒരു സെക്ഷനും ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൂടാതെ ഭംഗിയുള്ളവർക്ക് മാത്രമായിട്ട് വേറൊരു സെക്ഷനും ഉണ്ട്. ആ ക്ലാസ്സിലാണ് നമ്മുടെ ജൂനിയറും അവന്റെ ഫ്രണ്ട്സും പഠിക്കുന്നത്. ഈ ജൂനിയർ പയ്യനാണെന്നുണ്ടെങ്കിൽ സ്പോർട്സ് ഡാൻസ് പറഞ്ഞിട്ട് എല്ലാ പരിപാടിയിലും ഉണ്ടാവും. അവനും ഇതുപോലെ തന്നെ കുറെ ഫാൻസ് കൂട്ടുന്ന തന്നെ ഉണ്ട്. പക്ഷെ ഇവനെന്തോ ഹീറോയിന് മാത്രമാണ് ഇഷ്ടമായത്. അവൾക്കറിയാതെ തന്നെ ഇവനും കുറെ വർഷമായിട്ട് അവളെ പ്രേമിക്കുന്നുണ്ട്. എന്താടാ ഇവന് കുറച്ച് വർഷമായിട്ട് അവളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അവളുടെ അടുത്ത് ഒരു വാക്കൊരു സംസാരിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അവന്റെ ഫ്രണ്ട്സ്. 2 വർഷം മുമ്പായിരിക്കും ഇവന് ഹീറോയിനെ കണ്ടിട്ടുണ്ടാവുക. അപ്പൊ അവളൊരു ഫോട്ടോ നോക്കിയിട്ട് ഇത് കളയണോ വേണ്ടെന്ന് ആലോചിച്ച് കരയുന്നുണ്ടായിരിക്കും. അവളുടെ അവസ്ഥ കാണുമ്പോ ഇവനും വളരെ വിഷമമായിട്ടുണ്ടായിരിക്കും. ഒരു പെൺകുട്ടി കരയണമെന്നുണ്ടെങ്കിൽ എത്ര വിഷമിച്ചിട്ടുണ്ടാവും അവള്. പക്ഷെ അവളെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അത്ര വലിയ സ്ട്രോങ്സ്റ്റ് പേഴ്സൺ ഒന്നുമല്ല. അങ്ങനെ അവൾക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ട് മാറണമെന്ന് വിചാരിച്ചിട്ട് ബോക്സിങ് എക്സസൈസ് എല്ലാം ചെയ്തിട്ട് കുറച്ച് ബോഡിയൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതും കൂടാതെ ഹീറോയിന് വേണ്ടിയിട്ടായിരിക്കും അവൻ ആ സ്കൂളിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. അവന്റെ പുറകെ എത്ര പേരുണ്ടെങ്കിലും ഹീറോയിൻ അവനെ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. ശരി, അവള് കാണാനാവോ എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് എപ്പോഴും അവള് കാണണമെന്ന് വിചാരിച്ചിട്ട് തന്നെ അവൾ വരുമ്പോഴൊക്കെ അവളുടെ മുമ്പിൽ പോയി നിൽക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഹീറോയിൻ അവനെ തിരിഞ്ഞു പോലും നോക്കിയിട്ടുണ്ടായിരിക്കില്ല. ഞാൻ ഇനിയും കുറച്ചുകൂടി സ്ട്രോങ് ആയി കഴിഞ്ഞാൽ അവൾ എന്തായാലും എന്നെ തിരിഞ്ഞു നോക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം പിന്നെയും ജിമ്മിലോട്ടൊക്കെ പോകുന്നുണ്ടായി. അവിടെ വെച്ചായിരിക്കും അവന്റെ ആ 2 ഫ്രണ്ട്സ് അല്ലേ അവരെ മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ അവരൊരു ഗ്യാങ് ആയിട്ട് സെറ്റ് ആയിട്ട് സ്കൂളിൽ തന്നെ ടോപ്പ് ഡാൻസേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ഇതുവരെയും ഒരു ദിവസമെങ്കിലും അവളഞ്ഞ് തിരിഞ്ഞു നോക്കുമെന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. ഈ സ്കൂളിലെ സ്റ്റുഡൻസ് മാത്രമല്ല കേട്ടോ, സാറുമാരും പൊളിയാണ്. ഇവര് കാണാൻ തന്നെ അത്യാവശ്യം ഒരു ജെന്റിൽമാൻ ലുക്കാണ്. നമ്മുടെ ലോക്കൽ പ്രദേശം സ്കൂളിലോട്ട് മാറാൻ പോകണം എന്നറിഞ്ഞതും എന്തിനു റൗഡി പയ്യന്മാരൊക്കെ നമ്മുടെ സ്കൂളിൽ ചേർത്തേക്കുന്നതെന്ന് ചോദിക്കുമ്പോ പ്രിൻസിപ്പള് അവരൊന്നും നമ്മുടെ സ്കൂളിലോട്ട് പഠിക്കാൻ വരുന്നതല്ല, തേർഡ് ഇയറിലുള്ള അങ്ങനെ പകുതി മാത്രം പറഞ്ഞിട്ട് അവരെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിട്ട് അവിടെയുള്ള കോഫി എടുത്ത് മെല്ലെ കുടിക്കുന്നുണ്ട്. എടോ കുറച്ച് മെച്ചൂർഡ് ആയിട്ടുള്ള പോലെ നടക്ക്, എന്താ കാര്യം എന്നൊന്ന് പറഞ്ഞു തൊലക്കി, ഞാൻ സസ്പെൻസ് ആക്കി വെക്കല്ലേ എന്ന് പറയുമ്പോ ഹീറോയിന് വേണ്ടിയിട്ടാണ് ഈ സ്കൂളിൽ തന്നെ ജോയിൻ ചെയ്തേക്കുന്നത് പറയുന്നുണ്ട്. എന്ത് അവളോ, അവളെന്നെ നേരെ പഠിക്കൊന്നുമില്ല, കാണാനും ഒരു ആവറേജ് ആണ്, അവൾക്ക് വേണ്ടിയിട്ടാണോ വരുന്നത് അങ്ങനെ പറയുന്നുണ്ട്. എടാ നീ ഇപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് തന്നെയല്ല, അവളുടെ പുറകെ കുറെ പ്രിൻസ് കിട്ടുന്നുണ്ട്, അവൾക്ക് വേണ്ടിട്ട് എന്തിനാ ഇത്രയും പയ്യന്മാരെ അടികൂടുന്നത്. അങ്ങനെ മനസ്സിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോ കറക്റ്റ് ആ ടൈമിൽ തന്നെ പ്രസിഡന്റ് എല്ലാരെയും മുമ്പ് വെച്ചിട്ട് നീ എന്നെ കല്യാണം കഴിക്കുമെന്ന് ഹീറോയുടെ അടുത്ത് ചോദിക്കുമ്പോ ഇത്രയും പെമ്പിളാരെ വിട്ടിട്ട് നിങ്ങൾ എന്തിനാ ഇവളെ പ്രൊപ്പോസ് ചെയ്യുന്നതെന്ന് സാർ ചോദിക്കുമ്പോ അതെന്താന്ന് അറിയില്ല, ഇവളെ കണ്ടിന്യൂഷൻ ഞാൻ ഞാൻ തന്നെയല്ല, അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. പക്ഷെ ഹീറോയിനെ എന്നെ കൊണ്ട് തന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് റിജക്ട് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഗേബ്രിയല് എന്താണ് എന്റെ പ്രസിഡന്റിന്റെ കുറവ്, അവരെ കാണാൻ നല്ല ഭംഗിയില്ലേ, നല്ല ഹാൻസം അല്ലേ, എന്തിനാണ് ഇന്ന് റിജക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ ആദ്യം അവൻ എന്റെ പേരറിയാന്ന് ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് അവനെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചിന്തി പോയി ഞങ്ങളുടെ പ്രസിഡന്റിന് എല്ലാ കഴിവുണ്ട്, പക്ഷെ പേര് മാത്രം മറന്നു പോകുന്നു പറഞ്ഞിട്ട് ആപ്പ് അടിക്കൊണ്ട് എല്ലാരും ഉപയോഗിച്ച് അപമാനിക്കുന്നുണ്ട്. ആ ടൈം തന്നെ സാറ് അതൊക്കെ പോട്ടെ, നിനക്ക് എന്റെ പേര് ഓർമ്മയില്ലെന്ന് ചോദിക്കുമ്പോ എടാ എനിക്ക് എന്റെ പേര് തന്നെ ഓർമ്മയില്ല, അതുപോലെ തന്നെയാണോ നിന്റെ പേര്, അങ്ങനെ ഇവൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഹീറോയിൻ നിനക്ക് എന്റെ ആറുവിന്റെ പേര് മാത്രം ഓർമ്മയുണ്ടല്ലോ, അതോ അവൻ എന്നെ പ്രേമിക്കാന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമല്ല നീ എന്റെ അടുത്ത് പ്രൊപ്പോസ് ചെയ്ത്, ഇനി നിങ്ങളുടെ കളിയൊക്കെ എന്റെ അടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ, അങ്ങനെ പറഞ്ഞിട്ട് അവനെ തള്ളിയിട്ടിട്ട് പോകുന്നുണ്ട്. അതാ ജൂനിയർ പയ്യൻ കണ്ടിട്ട് എന്ത് പെണ്ണാടോ ഇവള്, സൂപ്പർ ആയിട്ട് റിജക്ട് ചെയ്ത് പോകുന്നു പറഞ്ഞിട്ട് അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവന്റെ ഫ്രണ്ട്സും നീ ഇപ്പോഴെങ്കിലും അവളടുത്ത് പ്രൊപ്പോസ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ അവൾ ആരെയും കുത്തിക്കൊണ്ടുപോകും. ഇപ്പൊ തന്നെ കണ്ടില്ലേ പ്രസിഡന്റ് വരെ അവളെ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് പറഞ്ഞ അവനെ പീഡിപ്പിക്കുന്നുണ്ട്. ജൂനിയറും അവളെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടിട്ട് വരുന്നുണ്ട്. പക്ഷെ അവളെ കണ്ടതും എന്താടെ ഇവള് ഇത്ര പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കിയേ, ഉള്ളൊക്കെ പടപടാതെ നടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ പേടിച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് ഈ സ്കൂളിൽ ജോയിൻ ചെയ്തത്, 2 വർഷം മുമ്പ് നീ ഒരു ഫോട്ടോ നോക്കിയിട്ട് കരയുന്നുണ്ടായിരുന്നു, അത് കണ്ടപ്പോ എനിക്കും വളരെ കഷ്ടമായിരുന്നു. അങ്ങനെ പറഞ്ഞു എടാ ഞാനൊന്നും ഒന്ന് കരഞ്ഞിട്ടില്ലേ, ഞാനൊരു ഡ്രാമയ്ക്ക് വേണ്ടിട്ട് അഭിനയിച്ചാണെന്ന് പറഞ്ഞപ്പോ നീ നോണ പറയണ്ട, നിന്റെ മുഖം തന്നെ എനിക്ക് എല്ലാം കാണിച്ചു തന്നിട്ടുണ്ടെന്ന് പറയുമ്പോ ബാക്കി പിള്ളേരെ പോലെ തന്നെ
അങ്ങനെ നീയും നിന്റെ ഹീറോയിസും കാണിക്കാൻ വേണ്ടിട്ടല്ലേ നീ എന്റെ പുറകെ നടക്കുന്നത്. അങ്ങനെ ഹീറോയിൻ ചോദിക്കുമ്പോ, അല്ല ഞാൻ നിന്നെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ നിന്നെക്കാളും 2 വയസ്സിൽ ചെറുതാണെന്നുണ്ടെങ്കിലും ഞാൻ നിന്നെ നന്നായിട്ട് തന്നെ നോക്കിക്കോളാം. ആ റൗഡി പെയിന്റൊക്കെ ഞാൻ അടി മേടിച്ചെങ്കിലും എന്റെ അത്രക്കൊന്നും നിന്നെ ആരെ കൊണ്ടും സ്നേഹിക്കാൻ പറ്റില്ല. ഇനി ഞാൻ നിന്നെ ലവ് ടോർച്ചർ ചെയ്യാൻ പോവാണ്, റെഡി ആയിട്ടിരുന്നു ഇവൻ പറയുമ്പോ ഹീറോയിന് ഒരു നിമിഷം സ്റ്റക്ക് ആയിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ അവള് ഉള്ള പ്രശ്നങ്ങളൊന്നും പോരാത്തിന് ഇനി നീയും കൂടെ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുമ്പോ എനിക്ക് ഇപ്പൊ നിന്റെ ഉള്ളിൽ ചെറിയൊരു സ്പാർക്ക് വന്നില്ലേ, അങ്ങനെ അവൾ ടോർച്ചർ ചെയ്തുകൊണ്ട് തന്നെ പോകുന്നുണ്ട്. അതേസമയം തന്നെ ആറും വിട്ടുകൊടുക്കാതെ ഈ സ്കൂളിൽ തന്നെ അഡ്മിഷൻ മേടിക്കുന്നുണ്ട്. ഇനിയാണ് ശരിക്കുള്ള കളി തുടങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് 3 പേരും സ്കൂളിൽ വന്ന് നിൽക്കുന്നുണ്ട്. പ്രസിഡന്റ് 6 വന്നത് അറിഞ്ഞതും നമ്മുടെ സെലിമേറ്റർ ഒരു സിനിമയില് ഇനി ചിലപ്പോ ബിരിയാണി കൊടുക്കണ്ടെങ്കിൽ പറയാൻ പറ്റൂലേ കണ്ട് ഓടിപ്പോകത്തില്ലേ, അതുപോലെ ഓടുന്നുണ്ട്. അങ്ങനെ വന്നിട്ട് ഞാനാണ് സ്കൂളിന്റെ പ്രസിഡന്റ് എന്ന് പറയുമ്പോ ഹാറും ഞാനാണ് ഹാറും ഞാൻ ഈ സ്കൂളിലെ പുതിയ സ്റ്റുഡന്റ് ആണെന്നും പറയുന്നുണ്ട്. ഡാ എത്ര പേരാടാ ഈ സ്കൂളിലോട്ട് ഇങ്ങനെ വരുന്നത്, ഓൾറെഡി ആ ലോക്കൽ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്യാങ് വന്നിട്ടുണ്ട്, അവരെ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ഇതിലിനിയിപ്പോ നിങ്ങളും കൂടിയാണോ എന്ന് പറയുമ്പോ നിങ്ങളെ കണ്ടിട്ട് കുറെ നാളായല്ലോ എന്ന് എന്തോ കുറെ കാലം പരിചയമുള്ള പോലെ പറയുന്നുണ്ട്. പിന്നെ ഡാ നിനക്ക് ഇവരെ അറിയോന്ന് ഹാറ് ചോദിക്കുമ്പോ നീയും കൂടെ കണ്ടിട്ടുണ്ടാ ഇവരെ, നീ മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ ഈ മാസ്ക് ഇട്ട് മോന്ത കണ്ടിട്ടും നിനക്ക് ഓർമ്മ വരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താടാ എന്നെ തന്നെ മറന്നുപോയോ? അങ്ങനെ പറഞ്ഞ പ്രസിഡന്റ് ഭയങ്കര ദേഷ്യത്തിലാണ്. നീയും അവളുടെ പേരെന്തായിരുന്നു, നീയും ആ റൗഡി പ്രിൻസിനെ പോലെ തന്നെ അവൾക്ക് വേണ്ടിട്ടല്ല വന്നിരിക്കുന്നേ, ഇവൻ പിന്നെ പേര് മറക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവനക്ക് ഇങ്ങനെ അറിയാന്നുള്ള ഷോക്കിലാണ് ഹാറോണത്. ബെന്നും നീ ഇതുവരെ മാറിയിട്ടൊന്നുമില്ല, ഹാറോനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് നീ ഇപ്പോഴും കൂടെ കളക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവനൊക്കെ അടയാക്കുന്നുണ്ട്. ഞാനും ഇവനെ കുറിച്ചിട്ട് അന്വേഷിച്ചിട്ടില്ല, ഞാൻ ഇത് പെണ്ണിനെ കുറിച്ചിട്ടാണ് അറിഞ്ഞിരിക്കുന്നത്. എന്തിന്, ഞാൻ ഇന്നലെ കൂടെ അവളെ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിന് അവരെന്താ റിപ്ലൈ തന്നെയെന്ന് അറിയാൻ വേണ്ടിട്ട് 10 ആകാംക്ഷയിൽ ചോദിക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് നീ ചോദിക്കുന്നത്, നീ വളരെ ചെറിയ പയ്യനാണ് ചോദിക്കാൻ പാടില്ല, തെറ്റാണ്. അങ്ങനെ ഹീറോയിൽ റിജക്ട് ചെയ്ത കാര്യം പറയാതെ ഒപ്പിക്കുന്നുണ്ട്. ആറും ഇതൊക്കെ കേട്ടിട്ട് ഷോക്ക് ആയിട്ടാണുള്ളത് എന്ന് നോക്കി കഴിഞ്ഞാല് എന്താടാ ഇവന് ഇത്ര ബാഡ് ടേസ്റ്റ് ആണോ, പോയി പോയി ആ റൗഡി പെണ്ണിന്റെ പിന്നാലെ നടക്കുന്നത്. അങ്ങനെ ഇവൻ മൈൻഡ് വോയിസ് ആണെന്ന് വിചാരിച്ചിട്ട് ഉറക്കെ സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ. എടാ നീ ഇപ്പൊ അവളെ പ്രേമിക്കണോടാന്ന് ബെന്നു പറയുമ്പോ, ഓ അങ്ങനെയല്ലേ, ഞാൻ കാര്യമൊക്കെ മറന്നു. ശരി, നിങ്ങളും അവളെ പ്രേമിക്കുന്നുണ്ടല്ലേ, ഞാനും അവളെ പ്രേമിക്കുന്നുണ്ട് എന്ന് നോർമൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ എത്ര പേര് അവളുടെ പുറകെ വന്നു കഴിഞ്ഞാലും അവളെ എനിക്കുള്ളതാണെന്ന് പ്രസിഡന്റ് പറയുമ്പോ, നീ സ്കൂളിന് തന്നെ പ്രസിഡന്റ് ആയേക്കാം, പക്ഷെ ഈ ആറുവിന റൗഡി പെണ്ണ് തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പ്രസിഡന്റും ഈ റോമി എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിലിരിക്കുന്നുണ്ട്. ബെന്നും നിനക്ക് ശരിക്കും അവൻ ഓർമ്മയില്ലേ എന്ന് ചോദിക്കുമ്പോ, ആ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, 2 വർഷം മുമ്പ് ഒരു പാർട്ടിക്ക് വന്നിരുന്നില്ലേ, പക്ഷെ ഇവനെന്താ ഒരു ബന്ധമില്ലാതെ എന്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്നേ. ഇങ്ങനെ പറയുമ്പോ എനിക്ക് അവന്റെ കാര്യം മനസ്സിലായി, ഒരാൾക്ക് നമ്മളെക്കാളും കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് ഭയങ്കര അസൂയായിരിക്കും, അത് പിന്നീട് ദേഷ്യമായിട്ട് മാറും എന്നങ്ങനെ സ്വന്തമായിട്ടുള്ള അനുഭവം പറയുന്നുണ്ട് 10. പ്രസിഡന്റും ഇവിടെ ആറുവിനെ കണ്ടത് മുതല് ദേഷ്യത്തിലാണുള്ളത്. ഇവർക്ക് എന്താ അവനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇഷ്ടമല്ലാത്ത ഇങ്ങനെ ഗബ്രിയില് പറയുമ്പോ എല്ലാരും നമ്മുടെ ചിൻബോയ്സിനെ എന്താ കാരണം എന്ന് അറിയാതെ തന്നെ എങ്ങോട്ടും നോക്കി നിൽക്കുന്നുണ്ട്. നമ്മുടെ പ്രസിഡന്റ് കുറച്ച് മാസമായിട്ടുള്ള ഒരാളാണ്, ചെറുപ്പം മുതൽ തന്നെ ഇവന്റെ പുറകെ കുറേ പെമ്പുള്ളവരുണ്ടായിരിക്കും. ഇവിടെ ഭംഗി പോയിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ മാർഷ്യൽ ആർട്സ് പോയി കഴിഞ്ഞാലും എല്ലാത്തിലും ഇവൻ തന്നെയാണ് ടോപ്പ്. ഇവരെന്ത് പറഞ്ഞു കഴിഞ്ഞാല് ഇവനെ പുകഴ്ത്താനായിട്ട് തന്നെ വേറൊരു കൂട്ടം തന്നെ ഉണ്ടായിരിക്കും. ഇവനും ആറുവിനെ പോലെ തന്നെ നല്ല പണക്കാരനാണ്, പക്ഷെ എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇവൻ ആരുടെയും പേര് മനസ്സിൽ നിൽക്കത്തില്ല. അങ്ങനെ ഒരു ദിവസം ഇവനൊരു പാർട്ടിക്ക് പോകുമ്പോ എപ്പോഴത്തെയും പോലെ തന്നെ പെമ്പിള്ളേരെ ഇവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആറു അവിടേക്ക് വന്നതും പ്രസിഡന്റിനെ മറന്നിട്ട് എല്ലാരും അങ്ങോട്ട് പോയിട്ടുണ്ടായിരിക്കും, അത് ഇവന് ഇഷ്ടമായിട്ടുണ്ടായിരിക്കില്ല. എന്താ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആറു വന്നിട്ട് ഇവൻ്റെ നേരെ സംസാരിച്ചിട്ടും ഇവനൊന്നും ഉണ്ടാതെ തന്നെ അവിടുന്ന് ദേഷ്യപ്പെട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ ആറുവിനൊന്നും മനസ്സിലാവാതെ ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞു എന്ന് ഞാൻ പറയുന്നുണ്ട്. ഈ പാർട്ടിയിൽ നടന്ന സംഭവം കൊണ്ടാണ് പ്രസിഡന്റ് ആറുവിന്റെ മുകളിൽ ഇത്ര ദേഷ്യമായിട്ടുള്ളത്. അവനെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവനക്കെതിരായിട്ട് ഹീറോയിനെ പ്രേമിക്കണമെന്ന് ഇവൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാൻ എത്ര ഭംഗിയായിട്ട് അവന്റെ പേര് ഓർമ്മ വെച്ചിട്ടുണ്ട്, എന്നിട്ട് അവൻ എന്റെ പേര് മറക്കുന്നു. ഞാൻ എങ്ങനെയും ഹീറോയിനെ സെറ്റ് ആക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫസ്റ്റ് ടൈം അവളുടെ പേര് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. എങ്ങനെയും മറക്കുന്നതിന് മുമ്പ് അവളുടെ പേര് പറയണമെന്ന് പറഞ്ഞിട്ട് ഓടിക്കൊണ്ടുവരുന്നുണ്ട്. ഗാബ്രിയലിനും ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ചിൻബോയ്സും പ്രസിഡന്റിന് പേര് ഓർമ്മ വന്നു എന്ന് പറഞ്ഞിട്ട് റാപ്പ് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സമയം ജൂനിയറൊക്കെ നമ്മുടെ ഹീറോയിന്റെ പുറകെ നടന്ന് ടോർച്ചർ ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആ ടൈം തന്നെ നമ്മുടെ ആറോട് വന്നിട്ട് ഞാൻ ഈ സ്കൂളിൽ ജോയിൻ ചെയ്തു എന്ന് പറയുമ്പോ, എടാ നീയും എന്ന് പറഞ്ഞ് ഷോക്കായി നിൽക്കുന്നുണ്ട്. ആരാണെന്നുണ്ടെങ്കിൽ എന്നെ മറികടന്നിട്ട് വേണം അവളുടെ അടുത്തോട്ട് പോവാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ എന്റെ പെണ്ണാണെന്ന് ജൂനിയർ വയ്യം പറയുമ്പോ, ഹീറോയിൻ ഞാൻ എപ്പോഴാണ് സമ്മതിച്ചേ, അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ആറും നീ എനിക്ക് വേണ്ടിട്ടല്ല വെയിറ്റ് ചെയ്തിരുന്നേ, വളരെ നല്ല കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്തോട്ട് പോകുന്നുണ്ട്. ഇവൻ അവളെ സെറ്റ് ആക്കൂ. അങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ ജൂനിയർ വയ്ക്കൻ. നമ്മുടെ ഹീറോയിന് ഒരു നിമിഷത്തേക്ക് ഷോക്കായിട്ട്, ഏയ് ഞാൻ നിനക്ക് വേണ്ടിട്ടൊന്നും വെയിറ്റ് ചെയ്തിരിക്കല്ല, ഇനി ഒരു പ്രാവശ്യം കൊണ്ട് പ്രിൻസ് അത് എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്തോട്ട് വന്നിട്ടുണ്ടല്ലോ, അപ്പൊ കാണുമെന്ന് പറഞ്ഞിട്ട് ഇവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവൾക്ക് എത്ര ആഹാരം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് ഇങ്ങനെ തന്നെ വന്നിട്ട് പറയും, ഇവൾക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ സ്കൂളിലോട്ട് ട്രാൻസ്ഫർ ആയിട്ട് വന്നേ, ഇവളെ എങ്ങനെ സെറ്റ് ആക്കുമെന്ന് പറയണ ആളുക, അങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ അനിയൻ വന്നിട്ട് ഹാറു ഇവിടെ സ്കൂളിൽ ജോയിൻ ചെയ്തണമെന്ന് പറയുമ്പോ, ഓ എന്നെ നോക്കി കോപ്പടിക്കുന്ന തന്നെ അവനൊരു ജോലിയായിട്ട് വെച്ചിരിക്കുകയാണ്. അല്ല ഇതൊക്കെ
ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാന്ന് ചോദിക്കുമ്പോ, ഇതൊക്കെ ആ ജൂനിയർ പയ്യനാണ് പറഞ്ഞത്. അവൻ എന്റെ നമ്പർ വിളിച്ചിട്ട് എന്നെ ടോർച്ചർ ചെയ്യുന്ന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത് അവൻ അവന്റെ ഫോട്ടോ കഴിച്ചിട്ട് അവളെ എന്റെ പെണ്ണാണെന്നൊക്കെ പറഞ്ഞിട്ട് ടോർച്ചർ ചെയ്യുവാണ്. ഒരു പയ്യൻ തന്നെ ഇവന് ഇത്ര മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ ഒരു പെണ്ണിന് ഇവന് എത്ര അയക്കുന്നുണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഇവൻ കുറച്ച് തരികയാണ്, അതിനേറ്റവും അവരുടെ അടുത്ത് സൂക്ഷിച്ചു തന്നെ ഇരിക്കണം. എങ്ങനോ അവനെങ്ങാനോ അവളുടെ അടുത്ത് ക്യൂട്ടായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവിടെ സെറ്റായി കഴിഞ്ഞാലോ പിന്നെ എന്ത് ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഇവിടെ പ്രസിഡന്റ് നമ്മുടെ ഹീറോയിന്റെ പേര് ഓർമ്മയിൽ വെച്ചിട്ട് അത് എല്ലാരും കേൾക്കുന്ന പോലെ തന്നെ പറയുന്നുണ്ട്, എന്റെ ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കുന്ന ആദ്യത്തെ പേര് നിന്റെയാണ്, ഇതൊക്കെ എന്തായാലും വിധിയുടെ വിളയാട്ടം തന്നെയാണ്, അതിനു മുമ്പ് വെറുതെ തമാശയ്ക്കാണ് നിന്റെ അടുത്ത് പ്രൊപ്പോസ് ചെയ്തത്, പക്ഷെ ഇപ്പൊ എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്, ഇനിയാണ് നിനക്കും എനിക്കും ഇടയിൽ ശരിക്കും ഉള്ള കളി ഉണങ്ങാൻ പോകുന്നതെന്ന് ഹാറു പറയുമ്പോ, നടുവിൽ ഞാൻ വന്നത് ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ജൂനിയർ ഏക്കൻ. ഡാ അടുത്ത ആഴ്ച നിനക്ക് എക്സാം അല്ലേ, പോയി പഠിക്കണപ്പോ. നിന്നെ ഞങ്ങൾ മത്സരത്തിൽ കൂട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവരെ കളിയാക്കുന്നുണ്ട്. അപ്പൊ അവന്റെ ഫ്രണ്ട്സും വന്നിട്ട് നീ വിഷമിക്കുന്നു വേണ്ട, പലതുള്ള പേരുകളൊന്നും എന്റെ മുത്തശ്ശി എന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവനെ സമാധാനിപ്പിക്കുമ്പോ, എടാ പൊട്ടന്മാരെ അത് പേര് വള്ളമല്ലടാ പേര് വെള്ളമാണെന്ന് പറഞ്ഞിട്ട് ഇവരെ കളിയാക്കുന്നുണ്ട്. ആണോ, ഞാൻ ചെറുപ്പം മുതൽ എന്റെ പേര് വള്ളമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് തന്നെ പഠിച്ചിരുന്നതെന്ന് പറയുമ്പോ, അപ്പൊ ഇവര് ശരിക്കും വണ്ടന്മാർ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിയാക്കുന്ന ഇടയിൽ നമ്മുടെ ഹീറോയിൻ അവിടുന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടാവും. ഈ ഹാറോയിൻ എന്താ പ്രാന്താണ്, പെട്ടെന്ന് തന്നെ എന്റെ അടുത്തോട്ടൊക്കെ വന്നിരിക്കുന്നു. അങ്ങനെ അവള് കവിളിലേക്ക് പിടിച്ചിട്ട് പോകുന്നുണ്ട്. സീൻ കിട്ടിയത് കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പിൾ ഇല്ലേ, മൂപ്പരാണ് ഈ പ്രിൻസുകളെ എല്ലാരെയും വെച്ചിട്ട് ലെജൻഡറി പ്രിൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോമ്പറ്റീഷൻ വെക്കാന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഈ കോമ്പറ്റീഷനിൽ ആരാണ് ജയിക്കുന്നത് അവർക്കായിരിക്കും ലെജൻഡറി പ്രിൻസ് പദവി കിട്ടുക. ഓൾറെഡി ഇത് ഇതിനു മുമ്പ് രണ്ടുവട്ടം നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഇവർ ഈ ഗെയിമിൽ ജോയിൻ ചെയ്യുമെന്ന് അസിസ്റ്റന്റ് ചോദിക്കുമ്പോ, അതിനല്ല വൃത്തിയുള്ളേ, അവളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും താനെ വന്നോളൂ എന്ന് ഹീറോയിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ അവര് സാറ് ഒളിഞ്ഞേറിട്ട് ആ ലെജൻഡറി പ്രിൻസ് പദവി എനിക്ക് തന്നെയാണെന്ന് പറയുന്നുണ്ട്. ഞാൻ തന്നെയാണ് ഈ ലോകത്ത് ഏറ്റവും സുന്ദരനെന്ന് ഇയാള് തന്നെ സ്വയം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ലെജൻഡറി പ്രിൻസ് കിട്ടിക്കഴിഞ്ഞാല് മാസം എന്ന് ആരോ പറയുമ്പോ, അതെന്താണെന്ന് ഇവൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ആ കോമ്പറ്റീഷനിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ടീച്ചറായിട്ടോ അല്ലെങ്കിൽ സ്റ്റുഡന്റ് ആയിട്ടോ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ അതിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഇവിടെ സ്കൂളിൽ ടീച്ചറായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത്. എന്നാലും പോയി പോയി ഇവിടെ പുറകെ ഇത്ര പ്രിൻസ് കടക്കുന്നു, ഇവളൊന്നും എന്റെ റേഞ്ചിനെ ഇല്ല. എന്നാലും ഈ ലെജൻഡറി പ്രിൻസ് പദവി എനിക്ക് തന്നെയാണെന്ന് പറയുന്നുണ്ട്. ഈ ലെജൻഡറി പ്രിൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് ഹാറുവിന് മാത്രമല്ലാതെ തന്നെ ബെന്നിനെയും ടെന്നിനെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പ്രിൻസ് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ തന്നെ ജയിക്കുമെന്ന് ടെന്നു പറയുമ്പോ, ഇത് സ്കൂളാണോ അതോ ടി വി ഷോ ആണോ, പ്രിൻസ് കോമ്പറ്റീഷൻ ഒക്കെ വെച്ചിരിക്കുന്നത്, പക്ഷെ എനിക്ക് അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ബെന്ന് ഹാറു ഹീറോയിന്റെ അടുത്ത് അടുത്ത് പോയിരുന്നില്ലേ, അത് ആലോചിച്ചുകൊണ്ട് ഇപ്പൊ നീ പഴയ പോലെ ഒന്നുമല്ല, പണ്ടൊക്കെ നീ പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ദൈവത്തിന്റെ പോലെ കാണും, പക്ഷെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ മാത്രം നിനക്ക് ദേഷ്യമാണ്, നീ ഇങ്ങനെ ചെറിയ കുട്ടികളെ പോലെ നടക്കല്ലേ എന്ന് ഇവൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഹാറുവിനോട് ചൂടാവുന്നുണ്ട്. അപ്പൊ ഹാറും ഇവൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ മാറിയോ അങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ പ്രിൻസിപ്പിൾ ഇവിടെ ഹീറോയിന്റെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സാറ് കേട്ടിട്ട് അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് ഗെയിം അടക്കാൻ പോകുന്നതെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ പഠിച്ചു വെക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ഹീറോയിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിട്ട് അവള് വീട്ടിലോട്ട് വരുന്നുണ്ട്. ആ ടൈമിൽ തന്നെ നമ്മുടെ നൈബ്രോയി അല്ലേ, അവൻ പുറത്തോട്ട് വരുന്നുണ്ട്. ഇവ കാണുന്നതിനും വളരെ ആൻസോ ആയിട്ടുണ്ടല്ലോ, എന്നെക്കാളും ഭംഗിയുണ്ട്, ഇതുപോലെ എടുത്ത് നമ്മുടെ സ്കൂളിൽ പോലും ഇല്ല, ഇവനെന്താ ഇവിടെ താമസിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആരാണ് സാർ നിങ്ങൾ, എന്തിനാണ് ഈ കഥ ഇങ്ങനെ തല്ലിപ്പൊടിക്കുന്നതെന്ന് ചോദിക്കുമ്പോ, ഞാൻ അവളുടെ ടീച്ചറാണ്, അതുകൊണ്ട് തന്നെ അവളെ കാണാൻ വന്നിരിക്കുകയാണെന്ന് പറയുമ്പോ, അവൾക്ക് എന്ത് പറ്റി, അവൾക്ക് എന്താ സുഖമല്ലേ, അത് സ്കൂളിൽ റൗഡി പോയിമാർ അവളെ ടോർച്ചർ ചെയ്യുന്നുണ്ടോ, ഒന്ന് പറയാം, ഞാൻ അവന്റെ കൈയും കാലും വേണമെന്നുണ്ടെങ്കിൽ അടിച്ചു പൊട്ടിക്കുക എന്ന് പറയുന്നുണ്ട്. ഈ അതുകൊണ്ട് തന്നെ അവൾ നല്ല ഭംഗിയായിട്ടുണ്ട്, നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിക്കുമ്പോ, അവൾ നല്ല ഭംഗിയായിട്ടുള്ളതുകൊണ്ട് തന്നെ കുറെ ഭയമാർ അവളുടെ പുറകെ നടക്കുന്നുണ്ട്. അത് ഇപ്പോഴുള്ള ഭയമാരെന്നും വിശ്വസിക്കാനേ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവളടുത്ത് നോക്കി ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും അവളെ കരയിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിടിക്കണം സാർ, ഞാൻ അപ്പൊ തന്നെ അവളെ വന്നിക്കാം, ഞാനും ആ സ്കൂളിൽ തന്നെയാണ് പഠിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പൊ സാറും ഭംഗിയായിട്ടുള്ള എല്ലാ ഭയമാർക്കും അവളെ ഇഷ്ടമായിട്ടുണ്ട്, പക്ഷെ എനിക്ക് മാത്രം എന്താ അവളെ ഇഷ്ടാവാത്തേന്ന് ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ നല്ല ഭംഗിയായിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ലെജൻഡറി പ്രിൻസ് കോമ്പറ്റീഷനിൽ ചേരാമല്ലോ എന്ന് പറയുമ്പോ, ഇദ്ദേഹം അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ട്, ശരി വിടറ ഇതൊക്കെ സാധാരണയാണ് അതൊക്കെ പോട്ടി എന്ന് പറഞ്ഞിട്ടും ഇവ ഷോക്കായിട്ട് തന്നെ ഇരിക്കുന്ന കണ്ടിട്ട് ഇവന് ചെറുതായിട്ട് വിഷമം വരുന്നുണ്ട്. ഇതിനു മുമ്പ് ഇവിടെ പഠിച്ചവർക്കും വേണമെന്നുണ്ടെങ്കിൽ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക എന്ന് പറയുന്നുണ്ട്. എന്റെ പൊന്നു സാറെ വളരെ നന്ദി എന്ന് പറയുന്നുണ്ട്. പിന്നെ അവരെ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ വന്നപ്പോ നമുക്ക് പിന്നെ കാണാം സാർ എന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നുണ്ട്. എന്താ ഇവ ഇത്രയും നേരം ഇരുന്ന് ഫീഡ് ചെയ്യുമായിരുന്നു, അതിനിടക്കാനെ ഗേൾസിനും കണ്ടപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നു. സീഡ് നമ്മുടെ ഹീറോയിൻ വീട്ടിലോട്ട് പോകുമ്പോ അവളെ ആരും ഫോളോ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ കണ്ടിട്ട് നിങ്ങളെ കൊണ്ടൊന്നും രാത്രി പെൺപിള്ളേർക്ക് പണി അടക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ നേരം ബാക്കിയുള്ളവർക്കാണ് ചീത്തപ്പേര് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ ജൂനിയറേക്കനാണ്, ഈ ഏരിയയിൽ കുറെ റൗഡി ചെക്കന്മാരുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾക്ക് പ്രൊട്ടക്ഷന് വേണ്ടി വന്നിരിക്കുകയാണ്. ശരി, ഞാൻ ഇവിടെ വന്നതിനൊരു കാരണമുണ്ട്, നീ എതിരെ ഇവിടെ വന്ന് ചോദിക്കുമ്പോ ഞാൻ എന്റെ ഏട്ടന് വേണ്ടിയിട്ട് വന്നതെന്ന് പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും അടി കൂടുന്ന സമയത്ത് ആരോ ഒരുത്തൻ നമ്മുടെ ഹീറോയിന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇവർ രണ്ടുപേരും മാസമായിട്ട് എൻട്രൊക്കെ കൊടുത്തിട്ട് അവൻ അടിച്ചിടുന്നുണ്ട്. ഹീറോയിൻ നന്നായിട്ട് എന്നെ പേടിച്ചിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും അവളുടെ കൈ പിടിച്ചിട്ട് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. നീ ചെയ്ത നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അവളുടെ കൈ പിടിക്കാൻ സമ്മതിച്ചത്, ഇല്ലാതെ ഞാൻ സമ്മതിക്കില്ല എന്ന് ജൂനിയർ ഞാൻ പറയുമ്പോ ഇവൻ പിന്നെ ഏട്ടന്റെ വീട് പറഞ്ഞിട്ട് എസ്കേപ്പ് ആവുന്നുണ്ട്. അങ്ങനെ വരുമ്പോ ബൂർ അടിക്കണമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പാട്ടും അടിക്കൊണ്ട് അവളെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അവർ രണ്ടുപേരും കൈ പിടിച്ച് വരുന്നത് നമ്മുടെ പ്ലേ ബോയ് കണ്ടിട്ട് അനിയനെ നിന്നെ കാണാൻ റൗഡിയെ
പോലെ തന്നെയുണ്ട്. പക്ഷെ നിന്നെ കണ്ടിരിക്കുന്ന നല്ല പാവമായിട്ടുണ്ട്. ജൂനിയർ ബൈനെ നോക്കിയിട്ട് രണ്ടുപേരെയും കളിയാക്കുന്നുണ്ട് ഇവൻ. അപ്പൊ ഹീറോയും വന്നിട്ട് എടാ ഇവരാണ് ഞാൻ റൗഡിയോട് നിന്ന് രക്ഷിച്ചത്, അതും കൂടെ അറിയാതെ നീ അവരെ കളിയാക്കുന്നു എന്ന് പറയുമ്പോ നമ്മുടെ പ്ലേ ബോയ് അവരെ അടിക്കുന്ന പോലെ പോയിട്ട് അവളെ രക്ഷിച്ചതിന് വളരെ നന്ദി എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരെയും ഹഗ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിനെ ഹഗ് ചെയ്തിട്ട് നല്ല ഭാഗ്യം നിനക്ക് ഒന്നും പറ്റിയില്ല എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവ വളരെ നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ട് ഇവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇനി ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ ഇവിടെ കൈ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈയ്യനാ വെട്ടും, അങ്ങനെ പറഞ്ഞവൻ ചൂടാവുന്നുണ്ട്. ബാക്കി എല്ലാ ഭയമാരുടെ അടുത്ത് നമ്മുടെ ഹീറോയിന് മുഖം കുറിപ്പിച്ച് പോകുന്നുണ്ടെങ്കിലും ഇവന്റെ അടുത്ത് മാത്രം ഇങ്ങനെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ ആരായിരിക്കും? അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. ഞാൻ പ്ലേ ബോയ് എന്ന് വിളിച്ച് വെറുതെ ഒന്നല്ല കേട്ടോ, ഇവന് പെമ്പിള്ളേർ എവിടെ ഉണ്ടോ അവിടെയൊക്കെ ഇവനും ഉണ്ടായിരിക്കും. നമ്മുടെ ബാക്കിയുള്ള പ്രിൻസുകളെ പോലെ ഇവൻ അത്ര പണക്കാരനൊന്നും ആയിരിക്കില്ല, ചെറിയൊരു സലൂൺ നടത്തിക്കൊണ്ടുവരാണ് പുള്ളി. പക്ഷെ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇവന്റെ പുറകെ ഒരു ലോഡ് പെമ്പിള്ളേരുണ്ട്. ഇവനെ മൈൻഡ് പോലും ചെയ്യാത്ത പെമ്പിള്ളേരെ വരെ ഇവൻ എന്തെങ്കിലും പറഞ്ഞ് സെറ്റാക്കും. അതുപോലെ തന്നെ ഏതൊരു പെൺകുട്ടി സങ്കടത്തിലാണെന്നുണ്ടെങ്കിലും ഇവൻ അവരെ സമാധാനിപ്പിച്ച് അവരുടെ കൂടെ തന്നെ നിൽക്കും. പക്ഷെ ആ പെണ്ണ് തന്നെ ഇവൻ്റെ അടുത്ത് കല്യാണം കഴിക്കാൻ പോകുന്ന ചോദിച്ചു കഴിഞ്ഞാല് എന്നും പറഞ്ഞ് എസ്കേപ്പ് ആവും. ഇവനെ പോലെ തന്നെ ഇവന്റെ ഫ്രണ്ട്സും വളരെ പോപ്പുലർ ആയിട്ടുള്ള പയ്യന്മാരെ തന്നെയാണ്. എന്താടാ ഇവ എല്ലാ പെമ്പിള്ളേരെ കൂടി റൊമാൻസ് ചെയ്യുന്നു, ആരെങ്കിലും ഒരാളെ വിട്ടു വെക്കുമെന്ന് ചോദിക്കുമ്പോ ഈ ലോകത്ത് തന്നെ അവൻ മാറ്റിവെച്ചൊരു പെൺകുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവന്റെ നൈബർ ആണെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ സ്കൂൾ വിട്ട് വരുമ്പോ നമ്മുടെ പ്ലേ ബോയ് അവൾക്ക് കാവലായിട്ട് അവളുടെ കൂടെ തന്നെ വരുന്നുണ്ട്. ദാ ഇന്ന് ഏത് പെൺകുട്ടിയുടെ ജീവിതമാണ് നീ തൊലച്ചിട്ട് വന്നതെന്ന് നമ്മുടെ ഹീറോയിൻ ചോദിക്കുമ്പോ നീ ഇതൊന്നും ചോദിക്കാൻ പാടില്ല, കാരണം നീ ചെറിയ കുട്ടിയാണ് എന്ന് പറഞ്ഞ് ഒപ്പിക്കുന്നുണ്ട്. ഹീറോയിനും ആ റൗഡി പയ്യനെ പോലീസ് പിടിച്ചു. ഇനി നീ പേടിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോ ഞാനിന്ന് ആ റൗഡിപ്പയ്യന് വേണ്ടിട്ടൊന്നല്ല നിനക്ക് കാവലിന് വന്നത്, ഇന്നലെ നിന്റെ കൂടെ രണ്ട് കള്ളന്മാര് വന്നിരുന്നിട്ട് അവരെങ്ങാനും വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് എന്നെ കട അടച്ച് വന്നേന്ന് പറയുന്നുണ്ട്. ഹീറോയിനും വിട്ടുകൊടുക്കാതെ നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല അവര് നല്ല പയ്യന്മാരാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്ലേ ബോയ് എടി നിനക്കൊന്നും അറിയില്ല ഈ ലോകത്ത് നല്ലവനെന്ന് പറയാനായിട്ട് ആരും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇവ നമ്മുടെ ഹീറോയിനെ മാത്രം അനിയത്തിയെ പോലെ ആയിരിക്കും കണ്ടിരിക്കുന്നത്. 4 വർഷം മുമ്പ് നമ്മുടെ ഹീറോയിന്റെ അമ്മ മരിച്ചപ്പോ ഹീറോയിന് വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല ഞാൻ അധ്വാനിച്ചിട്ട് തന്നെ എല്ലാം ശരിയാക്കും പറഞ്ഞിട്ട് അവള് വീട്ടില് പേപ്പർ ഇടുന്ന ജോലി മുതൽ ആക്ടിങ് വരെ ചെയ്തിട്ടായിരിക്കും അവളുടെ അച്ഛന്റെ കടവും അതുപോലെ തന്നെ വീട്ടു ചെലവും നോക്കിയിട്ടുണ്ടാവുക. ഇവള് വളരെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ പ്ലേ ബോയും പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്തിട്ട് അവളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടാവും. പക്ഷെ അവൾ എപ്പോഴത്തെയും പോലെ തന്നെ എനിക്ക് ആരുടെ ഹെൽപ്പൊന്നും ആവശ്യമില്ല ഞാൻ തന്നെ എല്ലാം നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മുടെ പ്ലേ ബോയ് ഏട്ടനെ കൊണ്ട് അവളെ ഫിനാൻഷ്യലി സഹായിക്കാൻ പറ്റിയിട്ടില്ലാന്നുണ്ടെങ്കിലും ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് അവളെ നന്നായിട്ട് തന്നെ നോക്കിയിട്ടുണ്ടാവും. പിന്നെ അവളെ എപ്പോഴും ശോകമായിട്ടിരിക്കുന്ന കണ്ടിട്ട് അവളെ പുറത്തോട്ട് കൂട്ടിക്കൊണ്ടു വന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് നിന്റെ മനസ്സിൽ എന്ത് തോന്നുന്നു അതിവിടെ ഉറക്കെ വിളിച്ച് പറയാന്ന്. അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് പെമ്പിള്ളേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അലറുന്നുണ്ട് ഇവൻ. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിനും അവളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോഴാണ് എന്റെ മനസ്സിലുള്ള എല്ലാ ഭാരവും ഒഴിഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഇവിടെ കരയുന്നുണ്ട്. ഇത്രയും ബുദ്ധിമുട്ട് നിന്നെ കൊണ്ട് എങ്ങനെ സഹിക്കാൻ പറ്റുന്നേ. അങ്ങനെ ഇവനെ അന്ന് മുതൽ തീരുമാനിച്ചതായിരിക്കും ഇതുവരെക്കും ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്നിട്ട് അവളെ നല്ലോണം തന്നെ നോക്കുന്നുണ്ട്. അതും ഈ ഇടയായിട്ട് നമ്മുടെ ഹീറോയിനെ തേടിക്കൊണ്ട് കുറെ പയ്യന്മാരെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അതെന്തായാലും കണ്ടുപിടിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഇവനും ലെജൻഡറി പ്രിൻസ് കോമ്പറ്റീഷനിൽ ചേരാൻ തീരുമാനിക്കുന്നുണ്ട്. അതേസമയം ഇവിടെ അനിയൻ ഹീറോയിനൊരുത്തേ ഉപദ്രവിക്കാൻ വന്നു എന്ന് പറയുമ്പോ ആരടാ അവൻ എന്റെ പെണ്ണിന്റെ അടുത്ത് തന്നെ ഷോ ഇറക്കാൻ വന്നിരിക്കുന്നു, അവന്റെ കൈയും കാലം ഞാൻ ഒടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇവൻ പോകാൻ നിൽക്കുന്നുണ്ട്. എടാ ഏട്ടാ ആ ജോലിക്ക് ഞാൻ ആദ്യം തന്നെ തീർത്തു എന്ന് പറയുമ്പോ ആ ഓക്കെ നീ എന്തിനാ അവളുടെ വീടിന്റെ അടുത്തോട്ട് പോയെന്ന് ചോദിക്കുന്നുണ്ട്. ആ ഏരിയയിൽ കുറെ റൗഡിപ്പയ്യന്മാരുണ്ട്, ആ കാര്യം ഞാൻ നിന്റെ അടുത്ത് പറയാനിരിക്കുമായിരുന്നു, പക്ഷെ നീ വീട്ടിലുണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ തന്നെ പോയതെന്ന് ഇവൻ പേടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ശരി അതൊക്കെ വിട് കുഴപ്പമില്ല, നീ എനിക്ക് വേണ്ടിട്ടല്ലേ ഇതൊക്കെ ചെയ്തത്. പക്ഷെ അവൾ നല്ലോണം പേടിച്ചു എന്ന് ചോദിക്കുമ്പോ നീ പേടിക്കൊന്നും വേണ്ട അവന്റെ വീടിന്റെ അടുത്ത് തന്നെ ഒരുത്തരുണ്ട് അവൻ അവളെ നേരെ നോക്കിക്കോളൂ എന്ന് പറയുന്നുണ്ട്. ഇവന് ഷോക്കായിട്ട് ആരാടെ ഈ പുതിയ അവതാരം എന്ന് ചോദിക്കുന്നുണ്ട്. എടാ നീ ഒന്ന് പേടിക്കൊന്നും വേണ്ട അവൻ അവളെ അനിയത്തെ പോലെയാണ് നോക്കുന്നതെന്ന് പറയുമ്പോഴാണ് ഇവന് നേരെ ശ്വാസം ഒന്ന് വീഴുന്നത്. നീ എന്നേക്കാളും അവളെ കുറിച്ച് കുറെ വിഷയങ്ങൾ അറിഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവനെ പുകഴ്ത്തുന്നുണ്ട്. ഇന്നാണ് ഇവരെല്ലാവരുടെയും പുതിയ സ്കൂളിലെ ഫസ്റ്റ് ഡേ. ഈ ഏട്ടന് വഴി ഈ സ്കൂള് വിട്ടു പോവാന്ന് അറിഞ്ഞിട്ട് നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് പിള്ളേരും കരയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഏട്ടൻ മുമ്പിൽ തന്നെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഹീറോയിന്റെ സ്കൂളിലോട്ട് പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹാറും സ്കൂളിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഹീറോയിനെ പിക്ക് ചെയ്യാൻ വരുന്നുണ്ട്. ഞാനും ഇനി നിന്റെ സ്കൂളിൽ തന്നെ പഠിക്കാൻ പോകുന്നേ, ഈ വഴിക്ക് പോകുമ്പോ ഞാൻ നിന്റെ വീട് കണ്ടു അതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ പിക്ക് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. പക്ഷെ ഹീറോയിന് അയ്യോ വേണ്ട നിങ്ങൾക്ക് എന്തിനാ വെറുതെ ബുദ്ധിമുട്ട് ഞാൻ ബസ്സിൽ തന്നെ പൊക്കാണെന്ന് പറയുമ്പോ പക്ഷെ ഹാറു നീ ബസ്സിലൊന്നും പോകാൻ പറ്റില്ല ചിലപ്പോ നീ പോകുന്ന കഴിയുമ്പോ തന്നെ ബസ് അങ്ങ് മറിഞ്ഞാലോ, അങ്ങനെ ഫുള്ള് നെഗറ്റീവ് ഓടിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല ഇങ്ങനെ പ്രാന്തന്മാരെ പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ അവിടുന്ന് പോകും
പോകുമ്പോ അവളുടെ കയ്യിൽ മുറിയായിട്ടുള്ളത് കാണുന്നുണ്ട്. എന്തോ പറ്റി വല്ല റൗഡി പയ്യന്മാരും തന്നെ ഉപദ്രവിച്ചു എന്ന് നമ്മുടെ ഹാറ് പേടിച്ച് ചോദിക്കുമ്പോ ഇവനെന്താ എപ്പോഴത്തെയും പോലെ അല്ലാതെ ഇത്ര സ്നേഹത്തോടെ സംസാരിക്കുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ. അപ്പൊ ടെന്നും എന്തോ പറ്റി നമ്മുടെ പ്രിൻസിന് എപ്പോഴത്തെയും പോലെ അല്ലാതെ ഇന്ന് പെട്ടെന്ന് അവള് പിക്ക് ചെയ്യാനൊക്കെ വന്നിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോ അതൊന്നുമില്ലടാ ഇവൻ എപ്പോഴത്തെയും പോലെ അല്ലാതെ ഇന്ന് ന്യൂസ് കണ്ടിട്ടായിരുന്നു വന്നത്. അതില് ബസ്സിൽ പോകുന്ന പെമ്പിള്ളേരെല്ലാം റൗഡി പയ്യന്മാരും ഉപദ്രവിക്കുന്നു എന്ന് കണ്ടതും പെട്ടെന്ന് തന്നെ കാർ അവളുടെ വീട്ടിലോട്ട് വിടുന്ന് പറഞ്ഞാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഹീറോയിനും എനിക്കെന്തെങ്കിലും പറ്റിയോന്ന് വിചാരിച്ചിട്ട് പേടിച്ചു വന്നതാണോ എന്ന് ചോദിക്കുമ്പോ ഹാറു അവളുടെ അടുത്ത് വന്നിട്ട് നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല നീ വന്നിട്ട് കാറിൽ കയറിയെന്ന് പറയുന്നുണ്ട്. ഇവിടെ എല്ലാരും നല്ല ഹാപ്പി ആയിട്ട് ഫസ്റ്റ് ഡേ സ്കൂളിലോട്ട് വരുമ്പോ ഹാറു കാറിൽ വന്നിട്ട് മാസമായിട്ട് എൻട്രി കൊടുക്കുന്നുണ്ട്. ഇവനെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ലടാ ഒരു ചാൻസ് കിട്ടി ഷോ കാണിച്ചുകൊണ്ട് വരുവാണ് അങ്ങനെ പറഞ്ഞ എല്ലാവരും കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ടൈമിൽ തന്നെ ഹാറു മാസമായിട്ട് കാറിന്റെ അകത്ത് നിന്ന് ഹീറോയിന്റെ കൈ പിടിച്ചോണ്ട് വരുന്നുണ്ട്. അത് കണ്ടതും എല്ലാവരും ഷോക്ക് ആവുന്നുണ്ട്. ഏട്ടാ നീ റൂൾസ് മറികടന്നു ഇനി ഡെയിലി ഞാനാണ് കൂട്ടിക്കൊണ്ടു വരാന്ന് പറഞ്ഞിട്ട് അവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നുണ്ട്. അപ്പൊ ഹീറോയിനും ഒന്നും ഇണ്ടായിരിക്കട എന്താ നിങ്ങളുടെ പ്രശ്നം എന്നെ സെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെങ്കിലും 100 കോടി തരാന്ന് വല്ലതും പറഞ്ഞു ഇങ്ങനെ അടി കൂടുന്നേ. അങ്ങനെ പറയുമ്പോ റൌഡി പ്രിൻസ് വന്നിട്ട് ഞാനൊന്നും അങ്ങനെയല്ല ഈ ഹാറുമാണ് അതിനുവേണ്ടി നിന്റെ പുറകെ വരുന്നതെന്ന് പറഞ്ഞിട്ട് അവനെ ട്രാപ്പ് ആക്കുമ്പോ എടാ നീയും അതിനു വേണ്ടിയിട്ട് തന്നെ അവളുടെ പുറകെ നടക്കുന്നതെന്ന് ഹാറും തിരിച്ചു പറയുന്നുണ്ട്. പക്ഷെ അപ്പൊ റൌഡി പ്രിൻസ് എനിക്കെന്തിനാണ് നിങ്ങളുടെ വീട്ടിലെ സ്വത്തൊക്കെ എനിക്ക് അതിന് ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഞാൻ അവളെ ശരിക്കും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഹീറോയിനും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനെന്റെ കളിപ്പാട്ടോ അല്ലേ ഒരു വിലയില്ലാതെ എന്നെ ഇങ്ങനെ ലേലത്തിൽ വെക്കുന്നു എനിക്ക് നിങ്ങളെ ആരെയും ആവശ്യമില്ല ഞാൻ ബോയ് ഫ്രണ്ട് ഇല്ലാതെ തന്നെ സന്തോഷമായിട്ടിരുന്നോളാന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവളോട് ഒന്ന് പോകുന്നുണ്ട്. ഇപ്പൊ ആറു നീ കാരണമാണ് അവളെ ദേഷ്യപ്പെട്ട് പോയെന്ന് പറയുമ്പോ സൂര്യടാ നിന്നെ കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോ അങ്ങനെ പറഞ്ഞു പോയി എന്ന് പറയുന്നുണ്ട്. അപ്പൊ നീ ശരിക്കും അവളെ പ്രേമിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ റൌഡി പ്രിൻസ് ഞാൻ എന്തിനാണ് തുണ പറയുന്നേ ഞാൻ അവളെ ശരിക്കും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ സാറ് ഇവിടെ ബാക്കിയുള്ള പ്രിൻസിനൊക്കെ അവളുടെ മുകളിൽ ഇഷ്ടം വരുന്നുണ്ട് പക്ഷെ എനിക്ക് മാത്രം അവളുടെ മുകളിൽ ഫീലിംഗ്സ് ഒന്നും വരുന്നില്ല എങ്ങനെയെങ്കിലും എനിക്ക് അവളുടെ മുകളിൽ ഫീലിങ്സ് ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സ്കൂളാണെന്ന് നോക്കാതെ അലറുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പ്ലേ ബോയ് ആയിട്ടും അവന്റെ ഫ്രണ്ട്സിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ലെജൻഡറി പ്രിൻസ് കോമ്പറ്റീഷനിൽ ചേരാൻ പോവാണെന്ന് പറയുന്നുണ്ട്. ഇവൻ അവിടെ ഗേൾസിന്റെ കൂടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അവന്റെ അടുത്ത് പോയിട്ട് ഒരു ആവശ്യമില്ലാതെ ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഐഡിയയും കൊടുത്തു ഈയുള്ള മത്സരത്തിന് ഇപ്പൊ ഇവനും കൂടെ എന്ന് പറയുന്നുണ്ട് സാറ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാല് പ്രിൻസിപ്പിള് ഈ ലെജൻഡറി പ്രിൻസ് കോമ്പറ്റീഷനിൽ എല്ലാരും ചേർക്കാൻ വേണ്ടിട്ട് ഹീറോയിന് കാശ് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഈ കോമ്പറ്റീഷനിൽ ജയിക്കുന്നവരുമായിട്ട് നീ ഡേറ്റ് ചെയ്യുമെന്ന് പറയണം പക്ഷെ ഹീറോയിൻ ഞാൻ അധ്വാനിച്ചിട്ട് സമ്പാദിക്കുള്ളൂ ഇതൊക്കെ തെറ്റാണെന്ന് പറയുമ്പോ ഞങ്ങളൊന്നും നിനക്ക് വെറുതെ കാശ് തരുന്നതല്ല നീ അഭിനയിക്കാൻ പോകുന്ന ആക്ടിങ്ങിനുള്ള പൈസയാണതെന്ന് പറഞ്ഞിട്ട് ഇവിടെ സമ്മതിപ്പിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ കോമ്പറ്റീഷൻ നടക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് സ്കൂള് മൊത്തം നോട്ടീസ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇവരൊന്നും സഹിക്കാനോ പറ്റുന്നില്ല ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ലോക്കൽ കോമ്പറ്റീഷനും വെച്ച് നടക്കുമെന്ന് പറഞ്ഞിട്ട് ഇവര് കളിയാക്കുമ്പോ ഹീറോയിൻ അവിടെ വന്നതും ഹാറും റൌഡി പ്രിൻസും രാവിലെ അവളുടെ ചീത്ത പേടിച്ച് ആലോചിച്ചിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഹീറോയിൻ ഞാൻ ഈ കോമ്പറ്റീഷനിൽ ജയിക്കുന്നവര് ഡേറ്റ് ചെയ്യുമെന്ന് പറയുമ്പോ എന്താണ് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഷോക്കിൽ നിൽക്കുന്നുണ്ട്. ആറും എന്താണ് നീ ആര് ചോദിച്ചാലും അവനെ ഡേറ്റ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോ സ്വത്തിന് വേണ്ടിട്ട് എന്നെ ലവ് ടോർച്ചർ ചെയ്യാൻ വന്നവനല്ലേ നീ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട്. ഇത്രയും നേരം ഈ കോമ്പറ്റീഷനെ കളിയാക്കിക്കൊണ്ടിരുന്നവര് ഇപ്പോഴാണ് ആ കോമ്പറ്റീഷൻ തന്നെ എന്താണെന്ന് വന്ന് നോക്കുന്നത്. അങ്ങനെ സീൻ കിട്ടി കഴിഞ്ഞാല് ഹാറും റൌഡി പ്രിൻസും ഞാൻ ഹീറോയിന് ശരിക്കും ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ സ്വത്തൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. ഒരു ഭാഗത്ത് റൌഡി പ്രിൻസ് ഒരു വർഷം മുമ്പ് ഞാൻ അവളെ കണ്ടു മുതൽ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ പ്രേമത്തിനൊന്നും പൈസ ആവശ്യമില്ലാതെ കിടവാന്ന് പറയുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹാറു ഞാൻ ആദ്യം ഇവനെ എതിരെ നിന്നിട്ടാണ് ഞാൻ അവളുടെ പുറകെ നടന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ ഇവരെല്ലാരെയും തോൽപ്പിച്ചിട്ട് ഞാനാണ് അവളെ ഡേറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പൊ റൌഡി പ്രിൻസും ഡാ നീയും ഹീറോയിനെ പ്രേമിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഏയ് അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒപ്പിക്കുന്നുണ്ട്. നീ വല്ലാണ്ട് അഭിനയിക്കില്ലേ നിന്റെ മോഹം കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. അല്ല നിനക്കെന്താ അവളെ ഇഷ്ടമല്ലാത്തതെന്ന് ചോദിക്കുമ്പോ അവള് കുറച്ച് ഓവറാണ് അവളുടെ അടുത്ത് എത്ര അങ്ങോട്ട് സ്നേഹത്തോടെ വന്നു കഴിഞ്ഞാലും അവള് റൂഡായിട്ടാണ് നിൽക്കുന്നത് എനിക്ക് അവളെ തീരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞതും റൌഡി പ്രിൻസ് ശരി വിട്ടേക്കടാ നിനക്കൊന്നും അത് മനസ്സിലാവില്ല എന്ന് പറയാനിട്ട് പോകുന്നുണ്ട്. ഇവരെന്താ പറയുന്നതെന്ന് നമ്മുടെ ഹാറുവിന് മനസ്സിലാവുന്നില്ല. അടുത്ത ദിവസം ഹീറോയിൻ സ്കൂളിലോട്ട് വരുമ്പോ എല്ലാരും ഞങ്ങൾ ഈ കോമ്പറ്റീഷനിൽ ചേരുവാണെന്ന് പറയുന്നുണ്ട്. ആറും നീ ഓൾറെഡി നല്ല സന്തോഷത്തിലാണെന്നല്ലേ എന്റെ അടുത്ത് പറഞ്ഞേ പക്ഷെ നിന്നെ ഞാൻ അതിലും സന്തോഷത്തിൽ വെക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ റൌഡി പ്രിൻസും ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്ക് ഞാൻ ഇനി ഒരിക്കലും നിന്നെ വേദനിപ്പിക്കില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാരും വന്ന് ഇതുപോലെ ഓരോന്ന് പറയുന്നുണ്ട്. അപ്പൊ സാറ് വന്നിട്ട് ഞാൻ നിനക്ക് വേണ്ടിട്ടൊന്നല്ല ഇതിൽ ജോയിൻ ചെയ്തേ ആ ലെജൻഡറി പ്രിൻസ് പദവിക്ക് വേണ്ടിട്ടാണ് ജോയിൻ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അവസാനം നമ്മുടെ പ്ലേ ബോയും ഇവരാരും ജയിച്ച് നിന്നെ ഡേറ്റ് ചെയ്തതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിന്റെ ഏട്ടന്റെ സ്ഥാനത്താണെന്ന് പറയുന്നുണ്ട്. ഹീറോയിനും നീ തീർന്നടി തീർന്നു നമ്മൾ വെറുതെ ഇരുന്നാൽ തന്നെ ഇവര് ചുമ്മാ ഇരിക്കൂല ഇനിയിപ്പോ എന്തൊക്കെ ചെയ്യോ എന്തോ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്നുണ്ട്. അടുത്ത ദിവസം റൌഡി പ്രിൻസ് ഈ കോമ്പറ്റീഷനിൽ എന്തായാലും ഞാൻ തന്നെയായിരിക്കും ജയിക്കുക അതുവരേക്കും നീ ഒന്ന് വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് പെട്ടെന്ന് ഇവിടെ കിസ് ചെയ്യുന്നുണ്ട്. അത് കണ്ടതും ആറുവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എനിക്കെന്താ അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന കാണുമ്പോ ഇത്ര ദേഷ്യം വരുന്നത് ഇനി ഞാൻ എങ്ങനെ അവളെ പ്രേമിക്കുവാണോ അങ്ങനെ ഇപ്പോഴാണ് അവൻ അവളെ പ്രേമിക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. പിന്നെ നമ്മുടെ ഹാറു അവളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു വലിയ ബൊക്ക വാങ്ങി കൊടുക്കുന്നുണ്ട്. എന്താണ് ഇത് ഇതിനൊക്കെ എത്ര കാശായിട്ടുണ്ടാവും കുറെ പൂവും പറിച്ചു വെച്ചിട്ടുണ്ട് ഇതെല്ലാം വാടിപ്പോവും എന്ന് പറയുമ്പോ എന്താണ് നിനക്ക് സെൻസ് ഓഫ് റൊമാൻസ് തന്നെ ഇല്ലേ ഞാൻ നിനക്ക് സ്നേഹത്തോടൊരു ബൊക്ക് കൊണ്ടുവന്നു
കൊടുത്തപ്പോ അതിന് എത്ര കാശാവും, ഇതെല്ലാം വാടി പോകുന്നൊക്കെ പറയുന്നു. പിന്നെ എങ്ങനെയാ നിന്റെ അടുത്ത് ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യാന്ന് പറയുമ്പോ തന്നെ നമ്മുടെ റൗഡി പ്രിൻസ് വരുന്നുണ്ട്. ഞാൻ നിനക്ക് വേണ്ടിട്ട് ഇവിടെ ട്രാൻസ്ഫർ ആയി വന്നതിന് ശേഷം ഞാൻ നിന്നെ നേരം പോലെ ഒന്ന് പ്രൊപ്പോസ് ചെയ്തിട്ട് പോലുമില്ല. ഇന്നാ ഇത് വെച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ബൊമ്മ കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഇത് എന്റെ ചെറിയ അനിയത്തിക്ക് വേണ്ടിട്ട് മേടിച്ചതാണ്. പക്ഷെ നീയാണ് എനിക്ക് ബെസ്റ്റ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇത് നിനക്ക് തരുവാണെന്ന് പറയുമ്പോ തന്നെ അവളും മേടിക്കുന്നുണ്ട്. നമ്മുടെ ഹാറും നേരെ ബെന്നിന്റെ അടുത്ത് വന്നിട്ട് എന്താടാ ഈ സാധനം, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോ, എടാ അത് ചെറിയൊരു ബൊമ്മയാണ്, അത് സ്നാക്സ് പാക്കറ്റിന്റെ അകത്തുനിന്ന് കിട്ടുന്നതാണ്, അത് കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുമ്പോ, പക്ഷേ ഞാനത് അറിഞ്ഞില്ലല്ലോ, ഞാൻ ഇവൾക്ക് ഫ്ലവേഴ്സ് ആയിരിക്കും ഇഷ്ടമെന്ന് വിചാരിച്ചു, പക്ഷെ ഇതുപോലെ ചെറിയ കുട്ടികളെ പോലെ ഈ ബൊമ്മയൊക്കെ ആയിരിക്കും ഇവൾക്ക് ഇത്ര ഇഷ്ടമെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ പ്രസിഡന്റ് വന്നിട്ട് എനിക്കൊരു സത്യം എന്തായാലും അറിയണം, ശരിക്കും ഈ കോമ്പറ്റീഷനിൽ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നീ എന്റെ ഒപ്പം ഡേറ്റ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോ, എന്ത് ഞാൻ അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നീ എന്നെ തന്നെയാണ് ഡേറ്റ് ചെയ്യാൻ പോകുന്നത്, ഞാൻ തന്നെ ജയിക്കുള്ളൂ എന്ന് പറയുമ്പോ, നമ്മുടെ റൗഡി പ്രിൻസും ഹാറും ഞാനടാ ജയിക്കും, അല്ലടാ ഞാൻ തന്നെ ജയിക്കുള്ളൂ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടായിരിക്കും വരുന്നത്. അതേസമയം തന്നെ നമ്മുടെ ജൂനിയർ പയ്യൻ വന്നിട്ട് ഞാനേ ജയിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് കോൺഫിഡന്റ് ആയിട്ട് അവർ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിനും ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടുന്നത് നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. നമ്മുടെ റൗഡി പ്രിൻസിന്റെ അനിയും വന്നിട്ട് കണ്ടോ എല്ലാരും ഇപ്പൊ കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്, ആരും നിന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്ന് പറയുമ്പോ, എല്ലാവർക്കും ഈ സ്നാക്സ് പാക്കറ്റ് കിട്ടുന്ന ഈ ടോയ് പോലെ തന്നെയാണ് ഞാനും, ആരും എന്നെ ശരിക്കും ഇഷ്ടപ്പെടുന്നു ഒന്നുമില്ല എന്ന് പറയുമ്പോ, നീ ശരിക്കും പോലെ മനസ്സിലാക്കിയിട്ടില്ല, എന്റെ ഏട്ടൻ ഞാനും എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് അല്ലല്ല എന്റെ ഏട്ടൻ നിന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്, നീ ആദ്യം ആരടുത്തെങ്കിലും ഒരാളെടുത്ത് നല്ലോണം ഹോണസ്റ്റ് ആയിട്ട് നിക്ക്, അപ്പൊ നിനക്ക് എന്തായാലും നിന്നെ ആരാണ് ശരിക്കും ഇഷ്ടപ്പെടുന്നതെന്ന് നിനക്ക് മനസ്സിലാവൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചിൻപോയ് വന്നിട്ട് റാപ്പ് പാടിക്കൊണ്ട് ഈ മത്സരത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്, അത് നമ്മുടെ സാർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആക്ച്വലി ഇത് 3 വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഒരു മത്സരമാണ്, ഇതിന് വേൾഡിലുള്ള എല്ലാരും വോട്ട് ചെയ്യും, അതിൽ തന്നെ ആരാണോ ലീഡിംഗ് ആയിട്ട് ജയിക്കുന്നേ അവർക്കായിരിക്കും ഈ കോട്ടെന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ പ്രസിഡന്റും, ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കാത്ത ഒരേ ഒരു പേര് നിന്റെ മാത്രമാണ്, നീ തന്നെയാണ് എന്റെ പ്രിൻസസ്, ഞാൻ നിനക്ക് വേണ്ടി എന്തായാലും ഈ മത്സരത്തിൽ ജയിക്കൂ എന്ന് പറയുമ്പോ, നമ്മുടെ ജൂനിയറിന്റെ ടീമും എടാ നിന്റെ ഓപ്പണന്റ് ഭയങ്കര സ്ട്രോങ് ആണല്ലോ എന്ന് പറയുന്നുണ്ട്. ഞാൻ അവൾക്ക് വേണ്ടിയിട്ടാണ് ഈ സ്കൂളിലോട്ട് വന്നേ, ഞാൻ എന്തായാലും അവളെ രക്ഷിക്കാതെ വിടില്ല എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ സാറിനെ കാണിക്കുന്നുണ്ട്. നമ്മുടെ പ്ലേ ബോയ് അവിടെ വന്നിട്ട് നിങ്ങളാ തേർഡ് ലെജൻഡ് ആവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല നീ എന്തിനാ അവിടെ വന്നേക്കുന്നതെന്ന് ചോദിക്കുമ്പോ, നിങ്ങളല്ലേ എനിക്ക് മത്സരത്തിൽ ചേരാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻ തന്നെ, എല്ലാ പയ്യന്മാരും അവളുടെ പുറകെയാണ്, അതിൽ നിന്ന് ഞാൻ അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വിൻ ചെയ്യാൻ നോക്കുന്നത്. അല്ല നിങ്ങളും എന്നെപ്പോലെ തന്നെ അല്ലേ, അവളുടെ മേളിൽ നിങ്ങൾക്ക് വേറെ ഫീലിംഗ്സ് ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോ, അതെ ഞാൻ അതിനു വേണ്ടിയിട്ടൊന്നുമല്ല ഈ മത്സരത്തിൽ ചേർന്നിരിക്കുന്നത്, ശരിക്കും ഞാൻ ആ പ്രിൻസ് ഓഫ് ലെജൻഡ് പദവിക്ക് വേണ്ടിയിട്ടാണ് ചേർന്നിരിക്കുന്നതെന്ന് പറയുമ്പോ, അപ്പൊ ഓക്കെ നമുക്ക് രണ്ടുപേർക്ക് എന്തായാലും ഒരുമിച്ച് തന്നെ പോവാന്ന് പറഞ്ഞിട്ട് ഹാൻഡ് ഷേക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇവർ ആ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് നല്ലോണം തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബെന്ന് വന്നിട്ട് ഒരു പെണ്ണിന് നമുക്ക് എങ്ങനെയൊക്കെ വളക്കാന്നുള്ള എല്ലാ കാര്യങ്ങളും ഇവ ഇന്റർനെറ്റിൽ തപ്പിയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹാറും, നിങ്ങൾ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ കുറച്ചൊന്ന് വിട്ടു നിൽക്കാവോ എന്ന് ചോദിക്കുമ്പോ, എന്താ നിങ്ങളുടെ ഹൃദയം എന്നെ കാണുമ്പോൾ നല്ലോണം മേടിക്കുന്നുണ്ടോ, അതേ എന്ന് നമ്മുടെ ഹാറ് പറയുമ്പോ തന്നെ ഇവന് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. അപ്പൊ നമ്മുടെ ടെന്ന് വന്നിട്ട് നിങ്ങൾ എന്നെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്തോളൂ എന്ന് പറയുന്നുണ്ടാവും. ഇവിടെ നമ്മുടെ ഹാറ് പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഇടയ്ക്കിടയ്ക്ക് എന്റെ ഏട്ട് വല്ലാണ്ട് മിടിക്കുന്നു, എന്റെ ഏട്ട് വല്ലാണ്ട് മിടിക്കുന്നു എന്ന് പറയുന്നുണ്ടാവും. പക്ഷെ ബെന്നാണെന്നുണ്ടെങ്കിൽ അവന്റെ ഭംഗിയിൽ മയങ്ങിയിട്ട് അവിടെ തന്നെ വീഴുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജൂനിയർ പയ്യന്റെ ടീം സൂപ്പർ ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രസിഡന്റും ഗബ്രിയലും ഒക്കെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ പ്ലേ ബോയുടെ കാട്ടിക്കൂട്ടിലുള്ളൊക്കെ അൺസൈക്കബിൾ ആണ്. എന്താണ് ഇവ ഇനി എപ്പോഴത്തെയും പോലെയല്ല കൂടുതൽ റൊമാൻറ്റിക് ആണല്ലോ എന്ന് ഇവിടുത്തെ പയ്യന്മാർ പറയുമ്പോ, അവനെ മത്സരത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാട്ടുന്നതെന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ സഹാനും, ഞാൻ തന്നെയാണ് പ്രിൻസ്, ഞാൻ തന്നെയാണ് പ്രിൻസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ധ്യാനം ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ റൗഡി പ്രിൻസ് നന്നായിട്ട് എന്നെ ബോക്സിങ് ചെയ്തോണ്ടിരിക്കുമ്പോ, എന്റെ പൊന്നേട്ടാ നിങ്ങൾ തെറ്റായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഒരു പെണ്ണിന്റെ മനസ്സ് ഫ്ലട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടിയൊന്നും ഉണ്ടാക്കരുത് എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ പ്ലേ ബോയും എപ്പോഴത്തെയും പോലെ തന്നെ പെൺകുട്ടികളുടെ അടുത്ത് റൊമാൻസ് ആയിട്ടിരിക്കുന്നുണ്ടെങ്കിലും എങ്ങനെയാണോ ഈ മത്സരത്തിൽ ജയിക്കാന്ന് പറഞ്ഞിട്ട് നല്ലോണം തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരുത്ത് മറ്റൊരുത്തിനെ എടുത്തിട്ട് അതുപോലെ തന്നെ ഫേസ് മാസ്ക് ഒക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ എല്ലാവരും തന്നെ നല്ലോണം കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പൊ ആ മത്സരം നടക്കുന്ന സമയം വന്നു കഴിഞ്ഞു, എല്ലാ പെൺപിള്ളേരും ഭയങ്കരമായിട്ട് ആകാംക്ഷയിലാണ് നിൽക്കുന്നത്. എഗെയിൻ നമ്മുടെ ഹാറു ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് കാണുന്നുണ്ടാവും. എന്തായാലും ഞാൻ തന്നെ ജയിക്കുമെന്ന് പറഞ്ഞിട്ട് റൗഡി പ്രിൻസ് അവളെ കിസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹാറുവിന് വീണ്ടും ദേഷ്യം വരുന്നുണ്ട്. കുറച്ച് സമയത്തിനകം തന്നെ മത്സരം തുടങ്ങുന്നുണ്ട്. ഇത് വേൾഡിലുള്ള എല്ലാവർക്കും കാണാൻ വേണ്ടിട്ട് ഓൺലൈൻ ആയിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ തന്നെ എല്ലാവരും വോട്ടിങ്ങിന് വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ വരിയായിട്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ റൗഡി പ്രിൻസ് അവിടുന്ന് എന്തായാലും ഞാൻ തന്നെ ജയിക്കുള്ളൂ എന്ന് ഹീറോയിനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് മത്സരം തുടങ്ങുന്നുണ്ട്. ആക്ച്വലി ഇവിടെ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരിക്കും, അവളുടെ അടുത്ത് ഒരു ക്യാമറയും വെച്ചിട്ടുണ്ടാവും. ഓരോ പയ്യന്മാരും വന്ന് സംസാരിക്കുന്നത് ഫുള്ളി ക്യാമറയിൽ കാണുന്നുണ്ടായിരിക്കും. അവരുടെ സംസാരത്തിൽ വാങ്ങിയിട്ട് വേണം ഇവർക്ക് വോട്ട് കിട്ടാൻ. ആരാണ് നല്ല സ്വീറ്റ് ആയിട്ടും അതുപോലെ
അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നതെന്ന് എല്ലാ പെൺപിള്ളാരും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അതിൽ തന്നെ നമ്മുടെ റൌഡി പ്രിൻസ് ആയിരിക്കും ലീഡിംഗിൽ നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ ആറും വന്നിട്ട് ഐ ലവ് യു പ്രിൻസസ് എന്ന് പറയുമ്പോൾ അവനും നന്നായിട്ട് തന്നെ വോട്ട് വീഴുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പ്ലേ ബോയ് വന്നുകൊണ്ട് റൂൾസ് എല്ലാം മറികടന്നിട്ട് ആ പെണ്ണിനെ കിസ് ചെയ്തുകൊണ്ട് ഐ ലവ് യു പ്രിൻസസ് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇത്, ഇവർ റൂൾസ് എല്ലാം മറികടന്നല്ലോ എന്ന് പറയുന്നുണ്ടായിരിക്കും എല്ലാവരും. ഇവിടെ ഇങ്ങനെ എല്ലാവർക്കും വോട്ട് വീണുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അടുത്ത ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ കയ്യിലെടുത്തുകൊണ്ട് നല്ല ഭംഗിയോടെയും അതുപോലെ തന്നെ എലഗന്റ് ആയിട്ടും നടന്നു വരണം. ആ ചാലഞ്ചിൽ നമ്മുടെ ആറുവിനെ വെല്ലുവിളിക്കാൻ ആരുമില്ല, അവനാണ് ഫസ്റ്റ് പ്ലേസ് വരുന്നത്. ഇപ്പൊ ഇതുവരെയും കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം നോക്കുമ്പോൾ ഫസ്റ്റ് പ്ലേസിൽ ആറുമാണ്, സെക്കൻഡ് പ്ലേസിൽ പ്രസിഡന്റും തേർഡ് പ്ലേസിൽ റൌഡി പ്രിൻസും ആണ്. അടുത്ത ചാലഞ്ച് എന്ന് പറയുന്നത് കുറച്ചൊരു ടഫ് ആയിട്ടുള്ള ചാലഞ്ച് തന്നെയാണ്. പ്രിൻസിപ്പിള് കുറച്ച് നല്ല ഫൈറ്റേഴ്സിനെ ഇവരോടൊപ്പം ഫൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വിടുന്നുണ്ടായിരിക്കും. അതിൽ തന്നെ എല്ലാവരും നന്നായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ റൌഡി പ്രിൻസിന്റെ അനിയന്റെ കാര്യം പറയണ്ടല്ലോ, അവര് പുല്ലു പോലെ തന്നെ അടിച്ചിടുന്നുണ്ട് എല്ലാത്തിനെയും. അങ്ങനെ എല്ലാവരും അവരവരുടെ സ്റ്റൈലിൽ ഫൈറ്റ് ചെയ്തിട്ട് ഈ ടാസ്ക് ഫിനിഷ് ചെയ്യുന്നുണ്ടായിരിക്കും. അടുത്തതായിട്ട് ഈ അഞ്ച് പ്രിൻസ് മാത്രമാണ് അടുത്ത ലെവലിലോട്ട് പോകുന്നത്. അടുത്ത ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റിംഗ് ആണ്. പക്ഷെ എല്ലാ പയ്യന്മാരും ശരിക്കും പറഞ്ഞ ഞങ്ങൾ ഇതുവരെ ഒരു ഡേറ്റിംഗിന് പോലും പോയിട്ടില്ല, എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോയിന് സൂപ്പർ ആയിട്ട് തന്നെ ഡ്രസ്സ് ചെയ്യിച്ചിട്ട് ഇവളെയാണ് നിങ്ങൾ ഡേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ടാവും. എല്ലാവരും എന്ത് ഇവളാണോ ഡേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഷോക്കായി നിൽക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഭയങ്കരമായിട്ട് തന്നെ നെർവസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ പ്ലേ ബോയും ആരെ നീ ഡേറ്റ് ചെയ്യേണ്ടതെന്ന് അവർക്ക് വിളിച്ചു പറയുന്നുണ്ടായിരിക്കും. അപ്പൊ ടീച്ചറും അവളുടെ ആയിട്ട് ഞാൻ ലെവലായിട്ട് തന്നെ ഇരിക്കില്ലേ, അങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുവാണ്. ഫസ്റ്റ് തന്നെ പ്രസിഡന്റിന്റെ വീട്ടിലോട്ട് ഡേറ്റിങ്ങിന് പോകുന്നുണ്ട്. അവിടെ വെച്ച് പ്രസിഡന്റ് ഒരു ഫ്ലവർ ഡിസൈനിങ് എങ്ങനെ ചെയ്യുമെന്ന് നന്നായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ലവ് ഉണ്ടായിരിക്കണമെന്ന് അവരുടെ മനസ്സിലുള്ള എല്ലാം പറയുന്നുണ്ട്. അടുത്തായിട്ട് നമ്മുടെ ജൂനിയർ വൈൻ്റെ അടുത്താണ്. അവന് വോളിബോൾ എടുത്തിട്ട് ഞാനിതാ ബാസ്കറ്റിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും നിന്റെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണമെന്ന് പറയുന്നുണ്ട്. അവനും കറക്റ്റ് ആയിട്ട് തന്നെ ഇട്ടിട്ട് ഇതുപോലെ തന്നെ ഞാൻ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടിരിക്കണമെന്നില്ല, പക്ഷെ നിന്നെ ഞാൻ പൊന്നുപോലെ തന്നെ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ടായിരിക്കും. അടുത്തായിട്ട് നമ്മുടെ അനിയഞ്ചൊക്കെ ഇല്ലേ, അവൻ ഡയറക്റ്റ് ആയിട്ട് അവന്റെ ഫാമിലിയുടെ അടുത്ത് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഞാൻ ഇവിടെയാണ് ഡേറ്റ് ചെയ്യാൻ പോണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടാ, നിങ്ങൾ എന്തായാലും ഒരുമിച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നു പറഞ്ഞിട്ട് ഇവരവിടുന്ന് പോകുന്നുണ്ടായിരിക്കും. നിന്റെ ഫാമിലി നല്ല ക്യൂട്ട് ആയിട്ടുണ്ടെന്ന് നമ്മുടെ ഹീറോയിൻ പറയുമ്പോൾ ഞാൻ എന്തായാലും നീ എങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആണോ ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ വരും എന്ന് പറഞ്ഞിട്ട് ഇവന്റെ സ്കോറും മേടിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ റൌഡി പ്രിൻസിന്റെ അടുത്തോട്ട് വരുന്നുണ്ട്. അവർ ഭയങ്കര കാഷ്വൽ ആയിട്ട് തന്നെ പ്ലേ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ തന്നെ എന്തായാലും ജയിക്കുള്ളൂ, നമുക്ക് ഒരുമിച്ച് ജീവിക്കണം, ഇത്ര പയ്യന്മാരും നിന്റെ പുറകെ ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ തന്നെ ആയിരിക്കും നിന്റെ ഒപ്പം അവസാനം വരെ ഉണ്ടാവുന്നത്, ഞാനാണ് നിന്നെ എപ്പോഴും ഹാപ്പി ആയിട്ട് വെക്കുക എന്ന് പറഞ്ഞിട്ട് അവന്റെ സ്കോറും മേടിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ ആറുവിന്റെ അടുത്ത് പോകുമ്പോഴായിരിക്കും നമ്മുടെ ഹീറോയിനും കുറച്ച് നെർവസ് ആയിട്ടിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാല് അവൾക്ക് വേണ്ടിട്ട് ഒരു വലിയ പിയാനോ തന്നെ വെച്ചിട്ട് ഇവൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ സൂപ്പർ ആയിട്ട് തന്നെ പാട്ടും പാടിക്കൊണ്ട് അവളെ കിസ് ചെയ്യുന്നുണ്ട് അവസാനം. എല്ലാ പയ്യന്മാരും ഇത് റൂൾസിന് എഗെയിൻസ്റ്റ് അല്ലേ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിരിക്കുമ്പോ ആറും അവളുടെ അടുത്ത് നടന്ന് ക്യാമറ എടുത്തിട്ട് അടുത്തു വരുന്നത്. പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞില്ലേ, ഞാൻ പോവുകയാണെന്ന് പറയുമ്പോ തന്നെ എനിക്ക് പ്രോഗ്രാം വേണ്ട, ഒന്നും വേണ്ട, ഒന്നിനെ പറ്റിയിട്ടും നീ ആലോചിക്കണ്ട, എന്നെ മാത്രം നോക്ക്, ഇതിനു മുൻപ് ഞാൻ നിന്നോട് വളരെ ദേഷ്യമായിട്ട് തന്നെയാണ് ഇരുന്നത്, പക്ഷെ എനിക്ക് ഇപ്പോഴാണ് നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നതെന്ന് പറയുമ്പോ തന്നെ നമ്മുടെ ഹീറോയിന് പിന്നെ നെർവസ് ആയിട്ട് അവള് വീണ്ടും കവളിയിൽ നുള്ളിക്കൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ അവസാനം ഇവരെല്ലാം സ്റ്റേജിൽ നിൽക്കുമ്പോ എനിക്ക് ഇപ്പോഴാണ് ഞാൻ അവളെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലായെന്ന് ഹാറു റൌഡി പ്രിൻസിന്റെ അടുത്ത് പറയുമ്പോ എനിക്കിതിനു മുമ്പ് തന്നെ അറിയാം നീ അവളെ തന്നെയാണ് ഇഷ്ടപ്പെടുന്നതെന്നുള്ള കാര്യം, പക്ഷെ എന്തായാലും ഇതിന് ഞാൻ തന്നെ ജയിക്കാന്നും പറയുന്നുണ്ടാവും. ഇപ്പൊ എല്ലാവരും അവസാനം നമ്മുടെ ഹാറുവിനെ ആയിരിക്കും ലെജൻഡ് ഓഫ് പ്രിൻസ് എന്ന് പറഞ്ഞിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അവന് നല്ല ഭംഗിയായിട്ട് തന്നെ ആ കോട്ട് ഇട്ട് കൊടുത്തിട്ട് ആ ക്യാപ്പും കൊടുത്തോണ്ട് ഇനി മുതൽ നമ്മുടെ സ്കൂളിലെ ലെജൻഡ് ഓഫ് പ്രിൻസ് നിങ്ങളാണ്, നമ്മുടെ സ്കൂളിനെ നിങ്ങൾ വേണം രക്ഷിക്കാനെന്ന് പറയുമ്പോ തന്നെ അവനും ഭയങ്കര സ്വീറ്റ് ആയിട്ട് ഞാൻ എന്തായാലും റൂൾസ് എല്ലാം ഫോളോ ചെയ്തോളാം, ഞാൻ തന്നെ നന്നായിട്ട് നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ടാവും. അവന് നേരെ നമ്മുടെ ഹീറോയിന്റെ അടുത്ത് വന്നിട്ട് കണ്ടോ ഞാനാണ് ജയിച്ചത്, അപ്പൊ ആ ഡേറ്റിന് പോകാന്ന് പറയുമ്പോ അതിൽ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡേറ്റിന് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്, എന്തായാലും വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നിന്റെ അച്ഛൻ എന്റെ അച്ഛൻ വാങ്ങിയ കടങ്ങളെല്ലാം തീർത്തു, അവർക്ക് തിരിച്ചാ പൈസ കൊടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇതിനെല്ലാം നിന്നേ, അല്ലാതെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ലാന്ന് ഇവള് സ്ട്രോങ് ആയിട്ട് എന്നെ പറയുന്നുണ്ട്. നീ ഇങ്ങനെ പറഞ്ഞ വാക്ക് തെറ്റിക്കുന്നു, എനിക്ക് നിന്നെ തീരെ ഇഷ്ടമല്ല എന്ന് പറയുമ്പോ ഹീറോയിനും എനിക്കും നിന്നെ തീരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. പക്ഷെ പോകുന്നതിന്റെ ഇടയ്ക്ക് തന്നെ അവനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവനെ ഇഷ്ടമാണെന്നുള്ള പോലെ തന്നെ അവളെ കവളി നുള്ളിക്കൊണ്ട് അവന്റെ അടുത്ത് പറയാതെ പോകുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ റൌഡി പ്രിൻസും കാണുന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മുടെ ഹീറോയിനും കരച്ചിൽ താങ്ങാൻ പറ്റാതെ പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകുന്നുണ്ടാവും. അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോ എന്തായിട്ടാ കോമ്പറ്റീഷൻ കഴിഞ്ഞില്ലേ അത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോ ഈ മത്സരം കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്റെ മനസ്സിൽ നിന്ന് അവൾ പോയിട്ടില്ല, എന്തായാലും ഞാൻ എന്റെ മനസ്സ് അവളുടെ അടുത്ത് പോയി പറഞ്ഞിട്ട് തന്നെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ കവളി നുള്ളിക്കഴിഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ റൌഡി പ്രിൻസ് വന്നിട്ട് അവളുടെ അടുത്ത് സംസാരിക്കുമ്പോ അത് നമ്മുടെ ആറു കണ്ടുകൊണ്ട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും, നീ എപ്പോഴാണോ ഫ്രീ ആവുന്നത് അപ്പൊ നമുക്ക് ശരിക്കുള്ള ഡേറ്റിന് പോവാം, അപ്പൊ നിന്റെ മറുപടി എന്താണെന്നുള്ള കാര്യം പറയാന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടാവും. അപ്പൊ ആറ് വന്നിട്ട് ഇപ്പോഴും നീ അവളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ എപ്പോഴും ഞാൻ അവളെ
കുറിച്ച് ആലോചിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നേ. ഇതിനെ കുറിച്ചൊന്നും നീ ചോദിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിനും കുറെ വർഷമായിട്ട് തന്നെ ഒരു ഫോട്ടോ നോക്കിയിട്ട് കരയുന്നുണ്ടായിരിക്കില്ലേ. അതാ വേസ്റ്റ് ബാസ്കറ്റിൽ ഇട്ടിട്ട് ഇനി എനിക്കും ഇതിനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാന്ന് പറഞ്ഞിട്ട് പോകുമ്പോ ആ സംഭവം ഗബ്രിയേല് കാണുന്നുണ്ട് അവിടുന്ന്. അതെടുത്തുകൊണ്ട് വന്നിട്ട് പ്രസിഡന്റിനും കാണിച്ചു കൊടുക്കുന്നുണ്ടാവും. ഇവിടെ ബെന്നും ടെന്നും ആ റൌഡി പ്രിൻസ് എന്തായാലും അവളെ ഇനിയും പ്രൊപ്പോസ് ചെയ്യുമെന്ന് പറയുമ്പോ അവന്റെ കൂടെ അവൾ എന്തായാലും നല്ല ഹാപ്പി ആയിരിക്കും. അവന്റെ കൂടെയുള്ള എല്ലാ ടൈമിലും അവൾ ചിരിച്ചിട്ട് തന്നെ ആയിരുന്നേ. പക്ഷെ എന്റെ കൂടെ മാത്രം അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ ഫീൽ ചെയ്ത് പറയുമ്പോ ബെന്നിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. നിനക്കും അവളെ ഇഷ്ടമല്ലേ, നീ എന്തായാലും അവളെ പോയിട്ട് പ്രൊപ്പോസ് ചെയ്യുന്ന പറയുമ്പോ തന്നെ നമ്മുടെ പ്രസിഡന്റ് അവന്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. ഇതുപോലെ അവള് വേസ്റ്റ് ബാസ്കറ്റിൽ ഒരു ഫോട്ടോ ഇട്ടായിരുന്നു. അതെന്തായാലും നീ കാണുമെന്ന് പറഞ്ഞിട്ട് കാണിക്കുമ്പോഴാണ് നമ്മുടെ ഹാറുവിന്റെ ഫോട്ടോ ആണ് അവള് കുറെ വർഷമായിട്ട് കൈ വെച്ചുകൊണ്ട് തന്നെ ഇപ്പൊ കൊണ്ട് കളഞ്ഞിരിക്കുന്നത്. എനിക്കെന്തോ അവള് നിന്നെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് തോന്നുന്നു. നീ എന്തായാലും അവളുടെ അടുത്ത് പോയി സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവൻ പോകുന്നുണ്ട്. ഇപ്പൊ അവളൊരു ഹോട്ടലില് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുമായിരിക്കും. അങ്ങനെ അവൾ അവിടുത്തെ ഒരു സ്വിമ്മിംഗ് പൂളി നോക്കിയിട്ട് കറക്റ്റ് 2 വർഷം മുമ്പ് എന്താ നടന്നതെന്നുള്ള കാര്യം ആലോചിക്കുന്നുണ്ട്. 2 വർഷം മുമ്പ് നമ്മുടെ ഹാറുവിന്റെ ഒരു പാർട്ടി നടക്കുന്നുണ്ടായിരിക്കും അവിടെ. അപ്പൊ നമ്മുടെ ഹീറോയിനും അറിയാതെ തന്നെ സ്വിമ്മിംഗ് പൂളിലോട്ട് വീഴുന്നുണ്ട്. അപ്പൊ എല്ലാ പയ്യന്മാരും പെൺപിള്ളേരും ഇവിടെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹാറു അവിടെ വന്നിട്ട് നീ എന്താ അറിയാതെ വീണാണോ, വാ ഞാൻ നിനക്ക് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് വളരെ സ്നേഹത്തോടെ വിളിച്ചിട്ട് അവളെ കവളും തുടച്ചു കൊടുത്തോണ്ട് നിനക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവളടുത്ത് നല്ല സ്നേഹത്തോടെ തന്നെ പെരുമാറിയിട്ടുണ്ടാവും. ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ ഹീറോയിനും ഹാറുവിന്റെ പേരിൽ ഇഷ്ടം വന്നിരിക്കുന്നത്. അവിടെ പാർട്ടിക്ക് ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ ആയിരിക്കും ഇവള് എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കുന്നത്. പക്ഷെ അങ്ങനെ അവസാനമാണ് അവള് എന്റെയും അവന്റെ റേഞ്ച് വേറെയാണ്, ഞാൻ എന്തായാലും അവന് ഒത്തു വരില്ല എന്ന് പറഞ്ഞിട്ട് അത് വേസ്റ്റ് ബാസ്കറ്റിൽ ഇടാൻ വേണ്ടി നിൽക്കുന്നത്. ആ ടൈമിലായിരിക്കും നമ്മുടെ ജൂനിയർ വയ്യം വരെ ഫസ്റ്റ് ടൈം അവളെ കാണുന്നത്. ഇപ്പൊ പ്രതീക്ഷിക്കാത്ത ടൈമിൽ തന്നെ നമ്മുടെ റൌഡി പ്രിൻസ് വന്നിട്ട് അവളെ ഹഗ് ചെയ്യുമ്പോ ഇവളും നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്താ ഞാൻ നിന്നെ ഹഗ് ചെയ്തല്ലോ, നീ എന്നെ നോക്കിയിട്ടൊന്നും കവള് നുള്ളില്ലേ എന്ന് ചോദിക്കുമ്പോ അപ്പൊ നമ്മുടെ ഹീറോയിനും മിണ്ടാതിരിക്കുമ്പോ അവളുടെ കവള് നുള്ളി കാണിച്ചുകൊണ്ട് ഇതെന്തായാലും നിനക്ക് വേദനിക്കുന്നില്ലേ, പക്ഷെ അവന്റെ കൂടെ ഉള്ളപ്പോ നിനക്ക് വേദനിക്കുന്നേ ഇല്ല, അവൻ എപ്പോ കാണുമ്പോഴും നീ നിന്റെ കവടി നുള്ളാറുണ്ട്, അപ്പൊ നിന്റെ മനസ്സിൽ അവനല്ലേ ഉള്ളേ എന്ന് നമ്മുടെ ഹാറുവിനെ പറ്റി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവളുടെ മനസ്സിൽ അവന് സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവൻ അവിടുന്ന് പോകുന്നുണ്ട്. ഫൈനലി നമ്മുടെ ഹാറു അവളെ കാണാൻ വേണ്ടിയിട്ട് അവള് പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന സ്ഥലത്തോട്ട് വരുന്നുണ്ട്. അവരെ കണ്ടതും നമ്മുടെ ഹീറോയിന് വീണ്ടും നെർവസ് ആയിട്ട് അവളുടെ കവളി തന്നെ നുള്ളിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഹാറു ആ ഫോട്ടോ കാണിച്ചിട്ട് ഇത് നീ കുറെ വർഷമായിട്ട് സൂക്ഷിക്കുന്നതല്ലേ ചോദിക്കുമ്പോ ഞാൻ കയ്യിൽ വെച്ചിരിക്കേണ്ട ഒരു മാനസികാവസ്ഥ വന്നു പറഞ്ഞിട്ട് അവൾ അവിടുന്ന് എസ്കേപ്പ് ആവാൻ നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഹാറും അവളുടെ കൈ പിടിച്ചുകൊണ്ട് വിധി എന്നാൽ എന്താണെന്നുള്ള കാര്യം നീ എന്നോട് ചോദിച്ചിരുന്നില്ലേ, നീയും ഞാനും ഒരുമിക്കണം, അത് തന്നെയാണ് ആ വിധി. ഇത്രയും ദിവസം നീ എന്നെ ഹേറ്റ് ചെയ്യുകയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. നമ്മൾ രണ്ടുപേരും ഒരുമിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നത്. നീയാണ് എന്റെ പ്രിൻസസ് എന്ന് പറഞ്ഞിട്ട് അവളെ കിസ് ചെയ്തുകൊണ്ട് തന്നെ അവന്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹീറോയിൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവളുടെ കവള് തുടച്ചു കൊടുക്കുമ്പോ ഇതിനു മുമ്പ് അവളുടെ കവള് തുടച്ചു കൊടുത്തത് ഇവളെ ഓർത്തുകൊണ്ട് ഇവളും അവളുടെ ഇഷ്ടം സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ വെച്ച് തന്നെ അവർ ഡേറ്റ് ചെയ്യാനും തുടങ്ങുന്നുണ്ട്. പക്ഷെ നമ്മുടെ ബെന്നിവിടെ എന്താ അവൻ ഡേറ്റിന് പോയിട്ട് ഇത്രയും നേരമായിട്ട് വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. അപ്പൊ ബെന്നും എന്താ എനിക്ക് ഇവനെ കാണുമ്പോ ഇങ്ങനെ ക്യൂട്ടായിട്ട് തോന്നി, അപ്പൊ എനിക്കും അവന്റെ മേലിൽ ഇഷ്ടം തോന്നിയോ എന്ന് പറയുന്നുണ്ട്. ഇവിടെ ടീച്ചറും അടുത്ത പ്രാവശ്യം എന്തായാലും ഞാൻ തന്നെ ആയിരിക്കും പ്രിൻസ് ഓഫ് ലെജൻഡ് എന്നും പറയാൻ കുറെ ബ്യൂട്ടി പ്രോഡക്ട്സും വെച്ചുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ടാവും. ഇവിടെ നമ്മുടെ പ്ലേ ബോയ് ഏട്ടനും എപ്പോഴത്തേ പോലെ തന്നെ പെൺപിള്ളേരെ കൂടെ അടിച്ചുപൊളിയാണ്. ഇവിടെ നമ്മുടെ ജൂനിയർ പയ്യനും അവളല്ലാന്നുണ്ടെങ്കിൽ അവളെ പോലെ വേറൊരുത്തിയെ എനിക്ക് വിധി കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ടാവും. ഇവിടെ നമ്മുടെ പ്രസിഡന്റ് ഹീറോയിന്റെ പേര് പിന്നെ മറന്നിട്ട് ഇപ്പൊ അവൾ അവന്റെ ഗേൾ ഫ്രണ്ട് ആയില്ലേ, എനിക്കും ഒന്നിനെ കുറിച്ച് ഓർമ്മയില്ല എന്ന് പറയുന്നുണ്ടായിരിക്കും. ഇവിടെ റൌഡി പ്രിൻസും അവന്റെ അനിയന്റെ അടുത്ത് നിനക്ക് അവളെ ഇഷ്ടമായിരുന്നില്ലേ, നീ എന്താ പറയാതെ എന്റെ അടുത്ത് മറച്ചെന്ന് ചോദിക്കുമ്പോ അത് ഇഷ്ടമായിരുന്നു എന്ന് പറയുമ്പോ ശരി നെക്സ്റ്റ് ടൈം നമുക്ക് വേറൊരു പെണ്ണിന് വേണ്ടിയിട്ട് ബാറ്റിൽ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്രാവശ്യം എന്തായാലും നീ പ്രേമിക്കുന്ന പെണ്ണിന് ഞാൻ പ്രേമിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും. ഇവിടെ ഫൈനലായിട്ട് നമ്മുടെ ഹീറോയും ഹീറോയിനും കൂടെ കൈ പിടിച്ച് നടന്നു വരുന്നുണ്ട്. ഇപ്പൊ അടുത്ത സീനിൽ നല്ല ഹാൻഡ്സോ ആയിട്ട് വേറൊരുത്തിനെ കാണിച്ചുകൊണ്ട് ഈ മത്സരം എന്തായാലും ഇനി അവസാനിക്കുന്നില്ല, അടുത്തതായിട്ട് ഒരു ഭാഗം കൂടെ വരാൻ പോകുന്നുണ്ടെന്നുള്ള പോലെ തന്നെ ഈ പടവും അവസാനിക്കുന്നുണ്ട്. ഈ ഡ്രാമയുടെ 3rd സീസൺ എന്തായാലും എന്റെ അറിവിൽ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ചാനലിൽ വരും. നിങ്ങൾക്ക് ഈ ഡ്രാമ എത്രത്തോളം ഇഷ്ടമായിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഡ്രാമയിൽ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറും അതിന് കാരണവും നിങ്ങൾ കമന്റ് ചെയ്യണം. തീർച്ചയായും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതുവത്സര ആശംസകൾ.